إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنيتم حريص عليكم بالمؤمنين الرؤوف الرحيم. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقه قولي. അതിയൊന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഉള്ളും പുറവും ഒരുപോലെ ശുദ്ധമായ, ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മുസ്ലിം സമൂഹത്തിൽ പരസ്പരം സ്നേഹവും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത, നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമസ്ഥന്മാരായ വ്രതം അനുഷ്ഠിച്ച ആളുകൾക്ക് ഇസ്ലാമിൻ്റെ ഒരു ഓഫറുണ്ട്. ഓഫറ് മറ്റൊന്നുമല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാം. അതാണ് വിശുദ്ധ റമദാനിൻ്റെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഓഫർ. അതുകൊണ്ട് ആദ്യമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെയുണ്ട്. നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. പക്ഷേ നമ്മളവിടെ ബാക്കിയാക്കി നമ്മോട് വിട പറഞ്ഞു പോയ നമ്മുടെ വന്ധ്യരായ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുഭൂതന്മാർ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, അവർക്ക് വേണ്ടിയാവട്ടെ നമ്മുടെ ഇന്നത്തെ ഈ സന്ദർഭത്തിലെ പ്രാർത്ഥന. അർഹമുറാഹിമിനായ തമ്പുരാൻ, നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് മുമ്പ് പടിയിറങ്ങിപ്പോയ നമ്മുടെ വന്ധ്യരായ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി, ഈമാനോടുകൂടി, തഖ്വയോടുകൂടി ജീവിക്കുവാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ഒരുപാട് വേദനകളും യാതനകളും അനുഭവിച്ച് ആശുപത്രികളിലും വീടുകളിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് റഹ്മാനായ തമ്പുരാൻ ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ വന്ധ്യരായ ഗുരുഭൂതന്മാർക്കും മാതാപിതാക്കൾക്കും അല്ലാഹു ആനന്ദവും ആഹ്ലാദവും നൽകുമാറാകട്ടെ. പ്രാർത്ഥന സ്വീകരിക്കുന്ന മുത്തക്കുകളിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്, എന്താണ്, നാം അദ്ദേഹത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, പകർത്തേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഏതാനും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും ഉന്നത വ്യക്തി, അള്ളാഹു സൃഷ്ടിച്ച ഏറ്റവും ഉന്നതനായ വ്യക്തി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം കണ്ട ഏറ്റവും വലിയ ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമസ്ഥൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു: ഇന്നക ലഅലാ ഖുലുഖിൻ അലീം. പ്രവാചക, അങ്ങ് ഈ ലോകത്ത് ജീവിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവമുള്ള വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ചു: അസ്ഖലു ശൈഇൻ ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി ഖുൽഖുൻ അഹ്സൻ. നിങ്ങൾ പരലോകത്ത് എത്തുമ്പോൾ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സൂക്ഷിക്കുമ്പോൾ, അള്ളാഹു തൂക്കിക്കണക്കാക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ, അതിലേറ്റവും നിങ്ങൾക്ക് ഘനം തൂങ്ങുന്ന വസ്തു സൽസ്വഭാവമാണ് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ്, ഏതാണ് എന്നറിഞ്ഞ് ആ പ്രവാചകനെ പിൻപറ്റേണ്ട ബാധ്യതയാണ് മുസ്ലിങ്ങളിൽ അർപ്പിതമായത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ. ആർക്കാ ഉള്ളതെന്നറിയാമോ? എല്ലാ മുസ്ലിങ്ങൾക്കും ഇല്ല. ലിമൻ ഖാന യർജുല്ലാഹു വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിനെയും പരലോകത്തെയും, അള്ളാഹുവിൻ്റെ പരലോകത്ത് വന്ന് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നും സ്വർഗത്തിൽ പ്രവേശനം ലഭ്യമാകണമെന്നും പടച്ച തമ്പുരാനെ വളരെ സന്തോഷത്തോടുകൂടി ദർശിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ട്. നമുക്ക് ആ ഉത്തമമായ മാതൃകയിലേക്കാണ് ഒരല്പസമയം ഊളിയിട്ടിറങ്ങാനുള്ളത്. നമുക്കൊന്ന് അല്പം ഇറങ്ങി നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ നമുക്കറിയാം. നബി ജനിക്കുന്നത് ഒരു പിതാവിൻ്റെ അസാന്നിധ്യം, അഥവാ ജനനത്തിന് മുമ്പ് തന്നെ ഉപ്പയാത്രയായി. ജനിച്ച 6 വർഷം കഴിയുമ്പോഴേക്കും ഉമ്മയാത്രയായി അല്ലേ. സാധാരണഗതിയിൽ ഒരു ജനനം തന്നെ ഈ രൂപത്തിലാണെങ്കിൽ, നമ്മളൊക്കെയാണെങ്കിൽ, നമുക്കൊരു കുട്ടി ജനിച്ചതാണെങ്കിൽ നമ്മൾ പറയും നമ്മളുടെ തന്തക്കാല് കാണുന്നതിന് മുമ്പ് തന്നെ
തെറിച്ചു പോയി തന്തക്കാൽ തെറിപ്പിച്ചവനാണ് എന്ന് പറയും അല്ലേ പക്ഷേ മുസ്ലിങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ട് തന്നെ ഒരു കാര്യം പഠിക്കുകയാണ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ടല്ല ഉപ്പയാത്രയായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ടല്ല ഉമ്മയാത്രയായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വരുന്നവരെല്ലാം യാത്രയാകുന്നു അബൂ താലിബ് യാത്രയായി അല്ലേ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നു എന്നതല്ല കാരണം നിങ്ങളുടെ വിശ്വാസം ക്രമീകരിക്കുക അള്ളാഹുവിന്റെ തഖ്ദീർ വിധിയാണ് ടൈമാണ് കേട്ടോ ഇത് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ നമ്മളെ മുസ്ലിയാക്കന്മാരെല്ലാം കൂടിയും ഇറങ്ങി എന്താ അറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാഗുരുത്തം കെട്ട കുട്ടിയാണെന്നും ബാപ്പ മരിച്ചത് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു പണ്ട് കാസറ്റിൽ തുടങ്ങി കാസറ്റിൽ ഇത് മാത്രമാണ് അർത്ഥം അതായത് നമ്മളുടെ വീക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എന്താ നമുക്കൊരു കുട്ടി ജനിച്ചിട്ട് കച്ചവടക്ക് ഉഷാറായ ഞങ്ങൾ എന്ത് പറയും ഒരു കുട്ടി ജനിച്ചതിന് ശേഷം കച്ചവടമൊക്കെ പൊളിഞ്ഞും പോയാൽ ഞങ്ങൾ എന്ത് പറയും ഈ ചെക്കൻ ഉണ്ടായതിന് ശേഷമാണ് ഇതെല്ലാം പൊളിഞ്ഞത് മറ്റോണ്ടായതിന് ശേഷം കച്ചവടക്ക് ഉഷാറായ മുന്നേ ഓൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കലും കായപ്പും ചായയും വാങ്ങിക്കൊടുക്കും അല്ലേ കായപ്പും ചായയൊക്കെ വാങ്ങിക്കൊടുക്കും എനിക്ക് എന്താ ഓൻ ഉണ്ടായ കാരണത്താലാണ് നമുക്ക് ഒരുപാട് ഹൈറുണ്ടായത് അല്ലേ ചില പെണ്ണുങ്ങൾ നിങ്ങളോട് പറയില്ലേ ഞാൻ വന്നതിന്റെ ശേഷം നിങ്ങൾക്ക് ഹൈറുണ്ടായതെന്ന് അത് സത്യമാണ് അതെന്താ കാരണം നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ആകെ 24 വയസ്സാ അന്ന് ഭൂലോകം എന്താന്ന് വരെ തിരിയാത്ത കാലത്താണ് പെണ്ണ് കെട്ടിയത് പിന്നെ ഭൂലോകം തിരിഞ്ഞു വരുമ്പോഴേക്കും ഓള് കൈമലുമായി അപ്പൊ നിങ്ങൾ അത് ഓളതുകൊണ്ടല്ല അത് ഹൈർ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തക്ദീറാക്കിയതാ ചില പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ചില ഭർത്താക്കന്മാരെ വിശ്വസിച്ചുകൊണ്ട് ഓളെ ഭയങ്കര ബഹുമാനം ഓളെന്ത് പറഞ്ഞാലും ഓളെന്ത് പറഞ്ഞതിനും ഉമ്മ പറഞ്ഞതിനേക്കാൾ വലിയ വിലയൊക്കെ കൊടുക്കും കാരണം ഓള് കുടുംബത്തിന്റെ കടാ വളക്കാന്നും പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കേടും അത് വേറെ വിഷയം അതവിടക്കട്ടെ അപ്പോൾ ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ രംഗവും നമുക്ക് ഒരു വ്യവസായി എന്നുള്ള നിലക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ വ്യക്തമാവും അങ്ങനെ അബൂജാൽ പോലും നബിയെ പറ്റി പറഞ്ഞെന്താ അറിയോ ലാ നുക്കദിബുക്ക ഞങ്ങൾ നിന്നെ ഒരിക്കലും തള്ളിപ്പറയില്ല മുഹമ്മദ് നബിനെ തള്ളിപ്പറയാറിന് ഏർപ്പാടേ ഇല്ല അത് മുഹമ്മദിനെ പക്ഷെ നമ്മൾ തള്ളിയത് എന്തിനാ അറിയോ ലിമാ ജീത്ത ബിഹി നീ കൊണ്ടുവന്ന ആദർശം അതാ നമുക്ക് പറ്റാത്ത എന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് അബൂജാലി പറയാം എന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ കൊണ്ടുവന്ന കൊണ്ടുനടക്കുന്ന സാധനം അല്ലേ പറ്റില്ല അത് നാട്ടിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല അതുകൊണ്ട് അതാണ് നമ്മൾ എതിർക്കുന്നുള്ളൂ മുഹമ്മദ് നബിനെ നമ്മൾ വളരെ ഇഷ്ടമാണ് നമുക്ക് സാദിഖ് സദൂഖ സത്യസന്ധയിൽ സത്യസന്ധനാണ് ഖദീജ ബിവിന്റെ കച്ചവടത്തിന്റെ വ്യാപാരിയായിട്ട് മാനേജറായിട്ട് അങ്ങനെ കൊണ്ടുനടന്ന് ലാഭം കച്ചവടത്തിലുള്ള ലാഭവും മുഹമ്മദ് നബിന്റെ വിശ്വസ്തതയും കണ്ടിട്ട് ഖദീജ ബിവി നബിനെ കല്യാണം ആലോചിച്ചു ചിലർ പറഞ്ഞു ഖദീജ ബിവി നബിനെ ലൈൻ അടിച്ചു അങ്ങനെ ചില മൗലിയന്മാർ പറഞ്ഞുകൊണ്ട് നടക്കലുണ്ട് അത് അതിനറിയോ മൗലിയന്മാർക്ക് ചിലവിനോടത്തോ പോണോടത്തൊക്കെ ലൈൻ ആണിന് കുഴപ്പമില്ല എന്നുള്ളത് വരുത്താൻ മനസ്സിലെ അല്ല മുഹമ്മദ് നബിനെ തളിയാക്കണ്ടായിരുന്നു നിങ്ങളെന്താ വേണ്ടി ചെയ്തോ കേട്ടോ അതിന് മുഹമ്മദ് നബിൻ എന്താക്കേണ്ടതിലേക്ക് കൂട്ടിക്കൊണ്ടിരണ്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിവി മൈസറ മുഖേന ആളുണ്ട് കേട്ടോ ഒരാൾ മുഖേന എനിക്ക് നിങ്ങളെ അതുമല്ല 40 വയസ്സുകാരിയായ ആൾ 20 വയസ്സായ നബിനെയാണ് എന്താക്കുന്നത് വിവാഹം ചോദിക്കുന്നത് എന്തായിരുന്നു കാരണം നബിന്റെ സത്യസന്ധത അത്ര അന്ന് നബിക്ക് 25 വയസ്സാ നബി ഒന്നും ആയിട്ടില്ല റസൂൽ ആയിട്ടില്ല പക്ഷെ അതിന് മുമ്പ് തന്നെ എല്ലാവരും അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം അത്ര മനോഹരമായിരുന്നു ഏതൊരു വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ അന്തിമമായിരുന്നു കാബം പൊളിഞ്ഞു അവരെല്ലാവർക്കും അറിയാം കാബാലയം പൊളിഞ്ഞു ഭിത്തികളെല്ലാം തകർന്നു പ്രളയമുണ്ടായപ്പോൾ എല്ലാവരും പ്രശ്നമായി പ്രത്യേകിച്ച് ഖുറൈശികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ ഹിജാബത്തുൽ ബൈത്ത് ഉണ്ടല്ലോ കാബാലയത്തിന്റെ സംരക്ഷണം അവരെ വലിയൊരു വലിയൊരു പ്രശ്നമായിട്ട് കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കമുണ്ടായി പ്രശ്നമുണ്ടായി അങ്ങനെ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം എത്തിയപ്പോഴാണ് മുഹമ്മദ് നബി വരുന്നത് അപ്പോൾ ഒരാൾ ഇനി പള്ളിയിലേക്ക് വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ് കേൾക്കാം കാരണം എന്താ റലീന റലീന ഞങ്ങൾ തൃപ്തിപ്പെട്ടു കാരണം മുഹമ്മദാണ് വരുന്നത് റസൂലിന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വന്നു മുഹമ്മദ് നബി വന്ന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അല്ല ഇതൊക്കെ പൊളിഞ്ഞിട്ട് വീണുക്കണ് എല്ലാവരും പറഞ്ഞ് ഹജറുൽ അസ്വദൊക്കെ എടുത്തേക്കേണ്ട ഓരാണ് ബലാണ് ജമഹി ഖുറൈശിയാണ് അല്ല മറ്റേ ഖുറൈശികൾ തന്നെ ഒരു 150 ആണല്ലോ അതെല്ലാം ഇങ്ങനെ പരസ്പരം കച്ചറ വിടുകയാണ് അപ്പം എന്താ ചെയ്യേണ്ടത് ചോദിച്ചു ഒന്നും വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവർക്കും പൊന്തിക്കാം നബി നബിൻ്റെ കയ്യിലുണ്ടായിരുന്ന സാലെടുത്ത് അതിൽ വെച്ചു ഹജറുൽ അസ്വദ് എടുത്ത് ആ കല്ലായി എടുത്തു വെച്ചു എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും കൂടി അവിടെ പൊന്തിച്ചു കൂടിയാണ് എല്ലാവരും കൊണ്ട് പൊന്തിച്ച് നബി എടുത്ത് വെച്ച് അത്ര ബുദ്ധി സാമർത്ഥ്യമാണ് വളരെ ശ്രദ്ധാപരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ ബുദ്ധിപരമായ ചില തീരുമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പോലെ ഒരു പ്രത്യേകമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുവാൻ അത്ര നല്ല മനോഹരമായ വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത് ഒരു ഉപ്പ എന്നുള്ള നിലക്ക് നോക്കുകയാണെങ്കിൽ ഫാത്തിമയുടെയും റുഖിയയുടെയും ഉമ്മുകുൽസുമിൻ്റെയും ഒക്കെ വത്സലനായ പിതാവാണ് അങ്ങേയറ്റം സ്നേഹിച്ച
അങ്ങേറ്റ സ്നേഹിച്ച ഒരു വെല്ലിപ്പ എന്നുള്ള നിലക്ക് നിങ്ങൾ റസൂലിനെ കാണുകയാണെങ്കിൽ, വെല്ലിപ്പനെ കാണുകയാണെങ്കിൽ, നിങ്ങൾ റസൂലിലൂടെ വെല്ലിപ്പനെ കാണുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാക്ക് ആന കളിക്കാൻ നിന്നു കൊടുക്കും. അപ്പോ ഒരിക്കൽ ഒരു സഹാബി ഇങ്ങനെ കുട്ടികളിൽ നബിന്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ നബി ഇങ്ങനെ നടക്കണം ആന കളിക്കും, നമ്മൾ കുട്ടികൾ കളിക്കും അങ്ങനെ ആന കളിക്കുന്നു. അപ്പോ പിന്നെ സയ്യിദ് ഇബ്നു അബി വഖാസ് പറഞ്ഞു, മാ ഹസനൽ മർക്കബ്, എന്തൊരു മനോഹരമായ വാഹന കുട്ടികളെ ഇങ്ങനെ കിട്ടിയത്, റസൂലിനല്ലേ വാഹനമായി കിട്ടിയത്. റസൂൽ പറഞ്ഞു, റാക്കിബുകളും യാത്ര ചെയ്യുന്ന ആളുകളും ഭയങ്കര മനോഹര കേട്ടോ, എന്റെ കുട്ടികളും മനോഹര, കാരണം എന്റെ കുട്ടികൾ ഇന്നിൽ നിന്നാ പാട ഉൾക്കൊള്ളുന്നത് ഉണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൈൻ ഹുസൈന്റെ സ്വഭാവം കേട്ടോ, നിങ്ങൾ ഒരു ചെറിയ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഹൈ സ്പീഡിൽ പോവുകയാണ് കേട്ടോ, എവിടെ എത്തും അറിയില്ല. അപ്പോ പിന്നെ ഇനിയിപ്പോ അത് എവിടെ നിന്ന് പിടിക്കുന്നുണ്ട്, ഞാൻ അത് എവിടെ എത്തും അറിയില്ല എന്ന് വന്നിട്ട് അതാ കേസലിടുക. അങ്ങനെയാണ് ഈ ജാതികൾ. അപ്പോ അല്ലാണ്ട് ഹക്കോട് എതിർക്കാൻ ഒരിക്കലും കഴിയില്ല, മനസ്സിലല്ലേ. മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്താണ്. അതോ അതിനെതിർക്കാൻ ലോകത്ത് ഒരു പണ്ഡിതനും കഴിയില്ല, ഒരു ഫയലിലും റാങ്കിലുള്ള ഒരുത്തനും കഴിയില്ല. പക്ഷേ വിമർശിക്കണം എന്ത് വേണമെന്ന് വെച്ചാൽ കാര്യത്തിൽ നടത്തണം കേട്ടോ, പോട്ടെ. അപ്പൊ നമുക്ക് ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നല്ല കുട്ടികളായിരുന്നു, യാത്രയിൽ നല്ലവരാണെന്നുള്ള പറഞ്ഞ്. ഒരിക്കലും ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഒതുണ്ടാക്കുന്നു. എങ്ങനെ ഒതുണ്ടാക്കുന്നു വെച്ചാൽ അദ്ദേഹം ആദ്യം തലാടവി, പിന്നെ കാലുകി, പിന്നെ മോൻ കയ്യി, പിന്നെ വായിൽ വെള്ളം കൊടുത്ത്, പിന്നെ മൂന്ന് കയ്യ പ്രാവശ്യം കയ്യേകി. ഇങ്ങനെ കണ്ടപ്പോ അസം പറഞ്ഞു ഹുസൈനോട്, അല്ല എന്താ ഇയാൾ ഒതുണ്ടാക്കുന്നത്, റസൂല് പറഞ്ഞ അയച്ചൊന്നല്ലോ, ആകെ തകടം പറഞ്ഞല്ലോ ഒതുവല്ലോ. അപ്പം അസൻ ഹുസൈനോട്, എങ്ങനെ അപ്പൊ മൂപ്പരോട് നമ്മൾ പറയുക, പ്രായമുള്ള ആളല്ലേ, അത് നമ്മളെ സംസ്കാരത്തിൽ പെട്ടതല്ലല്ലോ ഇങ്ങനെ മൂപ്പരോട് പെട്ടെന്ന്. കാരണം നമുക്ക് നമ്മൾ വയസ്സന്മാരെ തച്ചോടിക്കുന്ന കാലാണ്, ജരാനര ബാധിച്ചവരാണ്, കടൽ ക്ഷുഭന്മാരാൻ, ഒന്നും അറിയാത്ത പോലാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് വയസ്സന്മാരെ മുഴുവനും ആട്ടിപ്പായിപ്പിക്കുക. പോരേലും ബലല്ലേ ഇപ്പൊ വാപ്പക്ക് ഉണ്ടോ, മക്കളൊക്കെ പൈസ, മക്കൾക്ക് ഒരു മാസം ശമ്പളം എത്ര, ഞങ്ങൾ ഗൾഫിൽ 200,000 രൂപ, വാപ്പ ഒരു കൊല്ലം ജോലി ചെയ്താൽ കിട്ടുന്നുണ്ടോ 6,000 രൂപ. അപ്പോൾ നമ്മളെ പെണ്ണുങ്ങൾക്കുല്യ വില ഉണ്ടോ, ഭർത്താവായി കിടന്നുറങ്ങി, കൂടെ കിടന്നുറങ്ങി, ശയ്യ പങ്കിട്ടോൾ ഒരുപാട് സ്നേഹിച്ച്, ഒരുപാട് ജീവിതത്തിൻ്റെ എല്ലാം കൊടുത്തു, യൗവനം മുഴുവൻ ഓക്കും മക്കൾക്കും കൊടുത്തു, കുട്ടികളൊക്കെ വലുതായി രോഗ്യരായി പഠിപ്പുള്ളവരായി കഴിവുള്ളവരായി നല്ലത് തന്നെ അലഹമില്ല. പക്ഷേ പിന്നീട് ഉമ്മ പറയുന്നു, നിങ്ങൾ ഞാൻ പറഞ്ഞ് കേട്ട് നടന്നോളിയെന്ന് കേട്ടാ, ഓൻ്റെ അടുത്താ പൈസ മുഴുവേ, ഓനാണ് ഇവിടുത്തെ ചിലവ് നടത്തുന്നത്, നിങ്ങൾ വെറുതെ ഇവിടെ നിൽക്കുക. ചിലവർ നയിച്ച് 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 പീഡി ഉണ്ടാക്കും, ചില പീഡികളൊക്കെ ഉണ്ടാക്കും, പീഡി ഉണ്ടാക്കിയിട്ട് ആ പീഡിയൊക്കെ പിന്നെ കുറച്ച് വയസ്സായ ശേഷം മക്കളൊക്കെ വലുതായപ്പോൾ മക്കൾ പറഞ്ഞു, ഇതിൻ്റെ വാപ്പ പീടിയിൽ കയറ്റി, വാപ്പ പീടിയിൽ കയറില്ല, ഇനി നമ്മൾ പോയിക്കോളാം പീടിക. അപ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ ആ ഓല് പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്, നിങ്ങൾ പീടികൾക്ക് എന്തിനാ വെറുതെ വടിയും കുത്തി പിടിച്ച് പോകേണ്ട ആവശ്യം, ഞാൻ പറയുന്നു നിങ്ങളോട് മരിക്കുന്നത് വരെ നിങ്ങൾ പോയിക്കോണ്ടിട്ടോ, അതിൻ്റെ ഒരു വസിയത്താ അതാ. അപ്പം ചില മക്കൾ എന്താ പറയുക, പഞ്ചായത്ത് ആക്കും പാപ്പനോട്, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ദിവസം 500 രൂപ അങ്ങോട്ട് തന്നേക്കാം പാപ്പ വരണ്ട. അപ്പം നമ്മളെ പെണ്ണുങ്ങൾ, അതായത് ഓളെ അമ്മ, ആ കുട്ടികളമ്മ, ആ അത് നല്ലൊരഭിപ്രായം, 500 പറഞ്ഞത് ഏതായി 500 ഓള് പറ്റത്, അങ്ങനെ 500 രൂപ ആയിക്കോട്ടെ, എന്നാ പിന്നെ ആയിക്കോട്ടെ, എന്നാ പോണില്ല അറിഞ്ഞ് ഇയാള് പാവമ്പടെ കുത്തുന്നു. ആദ്യത്തെ ദിവസം ഉണ്ടല്ലോ വീട്ടിൽ വീട്ടിൽ വന്നേ പാടുന്ന വാപ്പക്ക് 500 രൂപ കൊടുത്തിട്ടാ മൂപ്പർ മൂപ്പർ റൂമിലേക്ക് പോയത്. രണ്ടാമത്തെ ദിവസം അങ്ങനെ ഒരാഴ്ച അടുപ്പിച്ച് കൊടുത്ത 500 രൂപ. പിന്നെ ഒരു ദിവസം പിറ്റത്തെ ദിവസം പറഞ്ഞിട്ടു, ഞായറാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ഓഫേ വീട്ടിലിരുന്നു, തിങ്കളാഴ്ച തന്നെ ഒന്ന് പറഞ്ഞ്, എന്തിനാ പൈസ, പൈസ ആവശ്യമുള്ള ചോദിച്ചോളൂ അപ്പൊ തരാലോ, ഇപ്പൊ വെറുതെ ഇവിടെ തൽക്കാൻ ടോട്ടൽ പൈസ കണ്ടല്ലോ, അതുകൂടി ബിസിനസ്സിൽ ഇറക്കാലോ, വാപ്പ ബിസിനസ്സുകാരനല്ലേ, വാപ്പക്ക് അറിയാലോ ഇതിനെ പറ്റിയൊക്കെ. അപ്പൊ വാപ്പജി പറഞ്ഞങ്ങനല്ലോ എന്നോട്, പറഞ്ഞതങ്ങനെ തന്നെ വാക്ക് വാക്ക് തന്നെയാണ്, വാക്ക് വാക്കായിട്ടേ നിൽക്കുള്ളൂ, പ്രവർത്തിക്കൂല, വാക്ക് വാക്ക് തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല, അത് വാക്കായി വാക്ക് തന്നെ നിൽക്കും. അപ്പോഴാണ് ഇയാൾ തലയെ കയ്യേക്കുക, മനസ്സിലെ. മക്കളെ പേരിൽ ഒന്നും കൊടുക്കരുത്, നീ മക്കൾ ഇവിടെ ആരുണ്ടെങ്കിലും എന്നോട് ആരെതിർത്താലും ശരി കൊടുക്കരുത്, അഞ്ച് ചെയ്ത് കൊടുക്കരുത്. അല്ല പറഞ്ഞതുകൊണ്ടാ ഇൻ തറക്ക ഹൈറൻ, നിങ്ങൾക്ക് ഹൈറ് നിങ്ങൾ വിട്ടേച്ച് നിങ്ങൾ പോവുകയാണ്, മരിച്ചു പോകുമ്പോൾ അത് മതി കേട്ടോ. ഒരു മക്കളും കൈ നെയ്യിൽ മുക്കി തന്നാലും വിശ്വസിക്കരുത്, ആ ജാതി ജീവികൾ അവിടെ പുറത്തൊക്കെ ഉള്ളത്. ഞാനൊക്കെ ഒരാളെ മോനാണല്ലോ, ഞാൻ ഉള്ളത് തുറന്നു പറഞ്ഞതാ, ബാപ്പാവുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ശരിക്കുള്ള ബാപ്പാവുമ്പോഴേ മനസ്സിലാവുള്ളൂ. മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ മക്കൾ മക്കളുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കും, അപ്പൊ നമ്മൾ ആ കെട്ടിപ്പടുത്ത ഓരോ കെട്ടിപ്പടുത്ത ലോകത്തേക്ക് നമ്മൾ പറ്റൂല. അതാ ഞാൻ പറഞ്ഞത് എന്റെ വാഹനം വളരെ നല്ലതാന്ന് റസൂലിനെ പറയാൻ കാരണം. ഹസൈൻ ഹുസൈൻ എന്താ ചെയ്ത, നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഇവരെ തിരുത്താൻ. അപ്പൊ ഹസൻ പറഞ്ഞു ഹുസൈനോട്, നീ അദ്ദേഹം ഒതുണ്ടാക്കിയാലും ഒതുണ്ടാക്ക. അപ്പൊ ഞാൻ പറയാം, ഇങ്ങനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കണ്ടു, എന്നിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു, എന്നിട്ട് അദ്ദേഹം ഹസൈൻ ഹുസൈനെ പിടിച്ച് ഉമ്മച്ചു.
നമ്മൾ ഇപ്പോഴുള്ള ചെറുപ്പക്കാരെ നമുക്കയ്യ കാരണം എന്താന്ന് ഒന്നുണ്ടാക്കാൻ പഠിച്ച് പോയി ഇറങ്ങി പോയിട്ടത് പള്ളിക്ക് കയറിയിട്ട് ഒതുണ്ടാക്കാൻ വന്നു നായൻ്റെ ദേശം മുസ്ലിമായില്ല കാരണം ഇവിടെ അടുത്ത് മുസ്ലിമായിട്ടുള്ളൂ ഒതുവരെ ഉണ്ടാക്കാൻ അറിയില്ലെന്നാ അറിവില്ലാത്ത ആളുകൾക്കാണല്ലോ അറിവ് കൊടുക്കേണ്ട വഴിയാണല്ലോ നമ്മൾ പഠിക്കേണ്ടത് അതെങ്ങനെ പഠിക്കണം ഒരു ചെറുപ്പക്കാരാവുമ്പോൾ എന്ത് ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂൽ നമ്മളിങ്ങൾ ആലോചിച്ചു ഇവിടുത്തെ നമ്മളെ ഖത്തീബ് നമ്മളൊരു ദിവസം പുരയ്ക്ക് എന്നാ പണ്ട് മൂപ്പര് മൂപ്പര കുട്ടികളെയൊക്കെ പുറത്ത് കയറ്റി ആന കളിക്കുന്നത് നിങ്ങൾ കണ്ടു നിൽക്കുക നിങ്ങൾ എന്താ പറയാ അറിയോ ഇയാള് ശരിയില്ല കേട്ടോ ഒരു വ്യക്തിത്വല്ല ഒരു വ്യക്തിത്വം ഉണ്ടാവും മസിൽ പിടിക്കണ്ടേ നിങ്ങൾക്കൊന്ന് കേൾക്കണോ ഒരു ഹക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മസിൽ പിടിച്ചാൽ നിങ്ങൾക്ക് അറ്റാക്ക് പ്രഷർ ഒക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾ അങ്ങനെ മസിൽ പിടിക്കരുത് കേട്ടോ മസിൽ പിടിക്കുക ചെയ്യരുത് വലിയ ആളാകുന്ന ആവരുത് കഴുത്ത് വണ്ണം വെപ്പിക്കരുത് ഒക്കെ വളരെ വിട്ടുവീഴ്ചയോട്ട് പോയിക്കോളി കേട്ടോ അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മനോഹരമായ വ്യക്തിത്വത്തിനോട് മസ്തനായിരുന്നു ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലായി ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ മുമ്പ് പറയാനുണ്ട് അതിൻ്റെ ആ റസൂലായതിനു ശേഷം നബിക്ക് റസൂലാകുന്നതിൻ്റെ ആദ്യത്തെ വഹി എന്താ ഇക്ര പഠിക്കണം എന്ന് പറഞ്ഞു പഠിക്കണം എന്ന് പറഞ്ഞല്ല മുഹമ്മദ് നബിനോട് എന്താ പഠിക്കേണ്ടത് പിന്നെ പറഞ്ഞു ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല മുഹമ്മദ് നീ പഠിക്കണം പഠിച്ച് മുസ്ലിം ആവണം അതാണ് ആദ്യത്തെ പരിപാടി അങ്ങനെ പഠിക്കാണ്ട മുസ്ലിമായ ബസ് ഉണ്ടാവില്ല പഠിക്കണം എന്താ പഠിക്കേണ്ടത് ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ അതെങ്ങനെയാ പഠിക്കേണ്ടത് ഞാൻ ഇന്നെപ്പറ്റി ഒന്ന് വെറുതെ പഠിക്കുക ഇന്നെപ്പറ്റി ഞാൻ പഠിക്കുന്നു ഒരു മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ ഞാൻ എൻ്റെ നഫ്സിനെ പറ്റി മാത്രം പഠിച്ചാൽ തന്നെ എന്തായി ഞാൻ എൻ്റെ റബ്ബിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞില്ലേ അങ്ങനല്ലേ അങ്ങനല്ലേ റസൂല പറഞ്ഞ് അപ്പോൾ നമ്മളെ ഈ സ്വന്തം നിങ്ങൾ ഇന്ത്യയൊക്കെ ശരീരം വെച്ചിട്ട് ഇവിടെ എത്ര മുലാളിമാരുണ്ട് നിങ്ങൾ ചോദിച്ചത് ഭയങ്കര മുലാളിമാരാണ് ഡോക്ടർമാർ പോയും വലാക്കിൻ്റെ മുലാളിമാരാ അപ്പോഴത്തെ ചാക്കല ഡോക്ടർമാരും എൽ ഞമ്മക്കല്ല കണ്ണ് എന്ന് കണ്ണിന് ചെറിയ തേയ്മാനം വന്നു അല്ല തന്ന കണ്ണ് നല്ല ഉച്ചറം കണ്ണായി അതിന് ലേശം തേയ്മാനം വന്നു അപ്പം ആരൊക്കെ മുലാളിയായി ഐ സ്പെഷ്യലിസ്റ്റ് മുലാളിയായി ആദ്യം മുലാളിയായത് പോലെ അല്ലേ കണ്ണിൻ്റെ മുകളിൽ എന്താ ഈ സാധനം നിങ്ങൾ നോക്കണം നമ്മളതിൻ്റെ മുകളിൽ എത്ര പണക്കാരാ തൊണ്ടാ മൂക്ക് ചെവി മുകളിൽ മെഡിക്കൽ കോളേജിൽ അവിടെ ചോദിച്ചിരുന്നു തിരൂരിൽ നിന്ന് ഒരാൾ പോയി അയാൾ വായിച്ചു മെഡിക്കൽ കോളേജിൽ നിന്ന് തൊണ്ടാ മൂക്ക് ചെവി മുകളിലായി തിരൂരിൻ മുകളിൽ തന്നെ ഉള്ളോ ഇവിടെ മാത്രം എന്താ മുകളിൽ അത് മുകളിലാണ് ചികിത്സ അപ്പൊ തൊണ്ടാ മൂക്ക് ചെവി ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് മറ്റേത് ഐ സ്പെഷ്യലിസ്റ്റ് ആട്ടോ അല്ലേ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ലക്ഷോപലക്ഷം കോശങ്ങളും ഞരമ്പുകളും ഒരു ശരീരത്തിലുണ്ട് അതിനൊക്കെ പിന്നെ ന്യൂറോളജി മറ്റേ എന്തെല്ലാം ഓളജിയാണ് അതൊക്കെ ഉണ്ട് അല്ലേ പല്ലിൻ്റെ മുകളിലോ അത് ഡെന്റിസ്റ്റ് ഓളജിയാണ് അല്ലേ മോണൻ്റെതോ അത് വേറെ ഓളജിയാണ് അല്ലേ അല്ലേ പിന്നെ ഇവിടുത്തെ നെഞ്ഞിമലക്കെത്തിയാലോ കാർഡിയോളജി അത് വേറെ ഓളജിയാണ് അല്ലേ വയറ്റുമ്പോക്കെത്തിയാലോ അത് ഹീമറ്റോളജി അത് വേറൊരു സാധനം അല്ലേ അതിൻ്റെ താഴത്തേക്ക് പോയാലോ ഗൈനക്കോളജി അല്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള എല്ലിൻ്റെ മുകളിൽ നോക്കിയാലോ ബോൺ സ്പെഷ്യലിസ്റ്റ് അല്ലേ പിന്നെ തലൻ്റെ ഉള്ളിലേക്ക് പോയാൽ വേറെ ആൾ എൻ്റെ റബ്ബെ എത്ര ആൾക്കാരെ അതുകൊണ്ട് ജീവിക്കുന്നത് ഏ മൻ അറഫ നഫ്സാ ഫഖദ് അറഫ റബ്ബ എൻ്റെ നഫ്സിനെ പറ്റി ഞാൻ പഠിച്ചാൽ എൻ്റെ റബ്ബിനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അത് തന്നെ ചില അമ്യത്ത് ചിലവർക്ക് മെൻ്റൽ അതിപ്പം തന്നെ ഇനിയുണ്ട് മെൻ്റൽ അതേതാ മെൻ്റൽ എന്നാ മെൻ്റൽ എന്നാ എന്താ അറിയാം നിങ്ങൾക്ക് മാനസികം എന്നാൽ മാനസികം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കോശത്തിൽ നിന്ന് മറ്റേ കോശത്തിലേക്ക് മെസ്സേജ് കൊടുത്തു ഉദാഹരണം പറയാം എനിക്കൊന്ന് തലയുരണം തലയുരണം എനിക്കൊരു മെസ്സേജ് വന്നു ഇവിടുന്ന് എൻ്റെ ഒരു ഒരു വെയിന്ന് മെസ്സേജ് വന്നു തലയുറിയാൻ തലയുറിയാൻ വന്നിട്ട് ഞാൻ കൈ പൊന്തിച്ചു അപ്പം മെസ്സേജ് കട്ടായിപ്പോയി അവിടെ വെച്ചിട്ട് അടുത്ത വെയിനിലേക്ക് കണക്ഷൻ വന്നില്ല അത് കട്ടാണേനാണ് നമ്മൾ മാനസിക രോഗി മെൻ്റൽ ഡിസീസ് എന്ന് പറയുന്നത് അപ്പം കൈ പൊന്തിച്ചു പിന്നെ എന്തിനാ പൊന്തിച്ചതെന്ന് അറിയില്ല അപ്പോൾ ചെറുക്കു അപ്പൊ നിങ്ങൾ പറയും മെന്റലാണ് സംഭവം എന്താ വെച്ചാൽ അവനക്ക് മെസ്സേജ് മിസ്സായതാ വിഷയം മനസ്സിലല്ലേ അപ്പം ഈ ഒരൊറ്റ വിഷയം അതാണ് ഇക്ര പഠിക്ക് ഫൈലം മന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ അത് പഠിക്കണം കേട്ടോ എന്നിട്ട് പിന്നെ പഠിക്കട്ടോ ഇന്ന ഇല റബ്ബിക്ക രുചി അതൊക്കെ പഠിച്ച് എത്ര വലുതായാലും പഠിച്ചോണ്ടിലേക്ക് മടങ്ങി വരും അത് ബോധം വേണം പഠിച്ച് പഠിച്ച് വലുതായിട്ട് ആകാശത്തേക്ക് പറന്നുകൊണ്ട അഹങ്കാരവും അഭിനയവും വേണ്ട പമ്പത്തരും പോക്കിത്തരും വേണ്ട റബ്ബിങ്കിലേക്ക് മടങ്ങണം അനക്കും പഠിച്ചു ചെയ്യാൻ ദേശം അള്ളാനെ പഠിച്ച് അള്ളാനെ പറ്റി പഠിച്ച് മുസ്ലിമായ ആളുകൾ കൃത്യമായി ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സമുദ്രം അള്ളാനെ പറ്റി നമ്മൾ പഠിക്കുക സമുദ്രം സമുദ്രം എത്ര ഉണ്ട് മുക്കാഭാഗം കാൽഭാഗമേ കരമുള്ളൂ അല്ലേ
ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള സാധനം എന്താ വെള്ളമല്ലേ ഡെൻസിറ്റി കൂടുതൽ വെള്ളത്തിനല്ലേ ശരി അങ്ങനെയാണെങ്കിൽ മുക്കാഭാഗം കടലിലോട്ടേക്ക് ഭൂമി പൊന്തിപ്പോണ്ടേ വേണ്ടേ അപ്പൊ അല്ല എന്ത് പറഞ്ഞു പൊന്തി പോകുന്നെന്ന് അല്ല പറഞ്ഞു വെള്ളത്തിനാ വെയിറ്റ് എന്നല്ല പറഞ്ഞു അതെങ്ങനെ പറഞ്ഞു അൽക്കാഫിൽ അർലി റവാസിയാൻ തമീദബിക്കും നിങ്ങളെയും കൊണ്ട് പർവ്വതങ്ങൾ വെച്ചതെന്തിനറിയോ നിങ്ങളെയും കൊണ്ട് ഭൂമി ചാഞ്ഞു പോകാതിരിക്കാൻ പൊന്തിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പർവ്വതം വെച്ചത് അപ്പൊ ഡെൻസിറ്റി റെഡിയായി അതിന്റെ സയന്റിഫിക്കൽ ബാലൻസ് റെഡിയായി അപ്പൊ അള്ളാഹിനെ പറ്റി നമ്മൾ പഠിക്കുക പ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ പഠിക്കുക ഒരു ഒരൊറ്റ ചെറിയൊരു കാര്യം പഠിക്കാൻ ശ്രമിച്ചു അള്ളാഹ് സൃഷ്ടിച്ച സൂര്യനെ പറ്റി സൂര്യനിൽ നിന്ന് ഭൂമിയിൽ പതിക്കുന്ന ഏറ്റവും മാരകമായ രശ്മികളുണ്ട് ഓസോൺ പാളികളുണ്ട് അത് പടച്ച തമ്പുരാൻ ചില പാളികൾ വെച്ചുകൊണ്ട് തടുത്തു ആ മാരകമായ രശ്മി ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാൻ ഏത് പതിവസിൽ അത് പതിക്കട്ടെ എന്ന് വെച്ച് തീരുമാനിച്ച ദിവസം പരലോകം അതല്ല പറഞ്ഞു ഇത് ശംസ് കുവ്വിറത്ത് ചുറ്റി പോയിഞ്ഞതൊക്കെ അങ്ങോട്ട് അള്ളാഹു അയച്ചു വിടും ഉണ്ടോ അപ്പൊ ആ ചുറ്റി പോയിഞ്ഞത് എന്താ ഓസോൺ പാളികൾ കൊണ്ട് എന്തിനാ ഈ ഓസോൺ പാളികൾ കൊണ്ട് അള്ളാഹു ഇങ്ങനെ ആക്കിയത് നമ്മൾ പഠിക്കുക അള്ളാഹിനെ പറ്റി അങ്ങനെ അപ്പൊ ഓസോൺ പാളികൾ ഇവിടെ പതിച്ചാൽ എന്തുണ്ടാവും സസ്യലതാദികളും ജീവജാലങ്ങളുടെയും പിന്നെ ജീവിതം ഇവിടെ ദുസ്സഹാവും ഈ ആരാക്കും ജീവിക്കാൻ കഴിയില്ല അത്ര മാരകമായ രശ്മിയാണ് ആ വരുന്നത് അതാണ് അള്ളാഹു ഓസോൺ പാളികൾ വെച്ച് തടുത്തത് അപ്പൊ പടച്ചവനെ പറ്റി നമ്മൾ പഠിക്കുകയാണ് അള്ളാഹുവേ ഇലാഹുള്ളൂ എന്ന് പഠിക്കണം മുഹമ്മദെ മുഹമ്മദ് നബി പഠിക്കുകയാണ് ആദ്യം അള്ളാഹിനെ പറ്റി എന്നിട്ടാ റസൂലായി നടന്നത് നമ്മളൊക്കെ പിന്നെ എങ്ങനെ ഉണ്ടായ മാപ്പിളാരാ പഠിച്ചതല്ല പിന്നെ തങ്ങളുട്ടി തങ്ങളെ കുട്ടി തങ്ങളുട്ടി മുജാഹിദിന്റെ കുട്ടി മുജാഹിദ് കുട്ടി അല്ല ഒന്നും പഠിച്ചിട്ട് മുജാഹിദായതൊന്നല്ല നമ്മളെ വാപ്പ വല്യാപ്പൊക്കെ ഭയങ്കര മുജാഹിദ എന്താ മുജാഹിദാണെന്ന രേഖ രേഖ നമ്മൾ നെഞ്ഞത്ത കയ്യട്ടൽ എട്ടരക്കായി തറാവീസ് കഴിക്കും മലയാളത്തിൽ കുത്തുപാടത്തോട് പോവുകയും ചെയ്യും വേറെ മുജാഹിദൊന്നുമില്ല ഇത് മൂന്ന് നമ്മളെടുത്തുണ്ട് അതുകൊണ്ട് നമ്മൾ മുജാഹിദ അപ്പൊ നാട്ടുകാരും പറയുമോ മുജാഹിദാണ് നമ്മളൊക്കെ മുജാഹിദാകാൻ വേണ്ടി ദ്വാരക്കുന്നവരാ ഇതുവരെ ആയിട്ടില്ല പക്ഷെ പലരും തലമുറ ആയിട്ട് ആയോല എന്താ കാരണം ഒരു പഠിച്ചില്ല പഠിച്ചാലേ ഇതെന്താവണം തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇത് നമ്മളുടെ അങ്ങനല്ല നമ്മളുടെ ഔക്കറി കല്യാണം കഴിച്ച ആയിഷനെ ആയിഷ പെറ്റു മൊയ്തീൻ കുട്ടിനെ മൊയ്തീൻ കുട്ടി ഓനക്കൊരു കുട്ടി ഉണ്ടായി അത് ഷറഫുദ്ദീൻ നല്ല ദീനിന്റെ ഷറഫായ സാധനം അതൊന്നും മുസ്ലിം അല്ല ഒക്കെ പഠിച്ചാവണം ഒരുപാട് പഠിക്കാനുണ്ട് പഠിക്കാണ്ട മുസ്ലിമായിട്ടൊരു കാര്യമില്ല നമുക്ക് റസൂലിൽ നിന്ന് പഠിക്കാനുള്ള ഒന്നാമത്തെ മെസ്സേജ് അതാ പഠിക്കണങ്ങൾ അള്ളാഹിനെ പറ്റി പഠിക്കണം ആരാണല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക അള്ളാഹിനെ പറ്റി പഠിക്കണോടത്ത് വെച്ചുകൊണ്ട് ഭൂമി 22 ഡിഗ്രി ചെരിഞ്ഞാ നിൽക്കുന്നുണ്ട് നമുക്കറിയാം അല്ലേ ഭൂമി 22 ഡിഗ്രി ചെരിഞ്ഞാ നിൽക്കുന്നത് ഭൂമി എങ്ങാനും 22 ഡിഗ്രി ചെരിഞ്ഞിട്ടില്ല എന്താ ഉണ്ടാകുക അത് ചെരിച്ചോൻ ആരാണാണ് അത് അല്ല ആ അത് ചെരിഞ്ഞിട്ടില്ല എന്താ ഉണ്ടാകുക നിങ്ങൾ ഇവിടെ ഋതുവേദങ്ങൾ ഉണ്ടാവില്ല അതായത് വസന്തം ഗ്രീഷ്മം ശൈത്യം ഇതൊന്നും ഉണ്ടാവില്ല ഈ 22 ഡിഗ്രി ചെരിഞ്ഞോണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ ഈ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇവിടെ സസ്യലതാദികൾ മുളക്കുന്നത് നമുക്കിപ്പോൾ 22 ഡിഗ്രി ചെരിഞ്ഞ് ഇരുന്നാലും വെള്ളം വെള്ളാളെ കുത്തിരിക്കുക നമ്മൾ പക്ഷെ ചെരിഞ്ഞില്ലേ കുഴപ്പമാവും അപ്പം അതാണ് ഫലം പഠിക്ക് അന്നഹുലാ ഇലാഹ ഇല്ലല്ല അള്ളാഹു അല്ലാതെ ഇല്ല അതാണ് മുഹമ്മദ് നബിനെ ആദ്യം അള്ളാഹു ചെയ്യിപ്പിച്ചത് അങ്ങനെ അള്ളാഹിനെ പറ്റി പഠിച്ചപ്പോഴാണ് മുഹമ്മദ് നബിക്ക് ഈ സ്വഭാവ മഹിമകളെല്ലാം ഉണ്ടായത് നമുക്ക് ഏതൊക്കെ സ്വഭാവ മഹിമകളാണ് ഉണ്ടായതെന്ന് പരിശോധിക്കാം നബി ഈ പഠിച്ചു അള്ളാഹിനെ പറ്റി ആ പഠിച്ച കാര്യം ജനങ്ങളോട് പറയാൻ തുടങ്ങി റസൂലേ ജനങ്ങളോട് പറയാൻ തുടങ്ങി ജനങ്ങളോട് പറയാൻ തുടങ്ങിയപ്പം ജനങ്ങളിൽ നിന്നുണ്ടായത് അതുവരെ വിളിച്ച അല്ലമീൻ സാദിഖ് സദൂഖ് എന്നൊക്കെ വിളിച്ചോര് മാറ്റി പറയാൻ തുടങ്ങി കള്ളനാണ് കദാബാണ് സാഹിറാണ് മസ്ഹൂറാണ് അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നബിയെ സംബന്ധിച്ചാണ് പറയാൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആരോപണം പറഞ്ഞപ്പോഴും നബി അങ്ങനെ വല്ലാണ്ട് ശ്രദ്ധിച്ചില്ല പിന്നെ മുഹമ്മദ് നബിനെ തളർത്താൻ വേണ്ടി ഈ രംഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നബിന്റെ നേരെ അഴിച്ചു വിട്ട ഒന്നാമത്തെ പരിപാടി എന്താ വെച്ചാൽ റസൂലിന്റെ രണ്ട് മക്കളെ ഈ ഈ പഠിക്കുന്നതിൻ്റെ അള്ളാഹിനെ പറ്റി പറയുന്നതിൻ്റെ മുമ്പും ഒരു കല്യാണം നബിക്ക് നടന്നിട്ടുണ്ടായിരുന്നു അതാരാ നമ്മൾ അബൂലഹബില്ലേ അബൂലഹബിന്റെ രണ്ട് കുട്ടികളുണ്ട് ഉത്ബയും മുത്തൈബയും ഓൾ രണ്ടാളും കൂടി നബിന്റെ രണ്ട് കുട്ടികളെ കല്യാണം കഴിച്ച് ആ രണ്ട് കുട്ടികളാരാ റുഖിയയും ഉമ്മു കുൽസും റസൂലുള്ള അള്ളാഹിനെ പറ്റി പഠിച്ചു അള്ളാഹിനെ പറ്റി ജനങ്ങളോട് പറയാൻ തുടങ്ങി ആദ്യം ഈ മക്കളെ തലാക്ക് ചെല്ലണമെന്ന് പറഞ്ഞ ആദ്യത്തെ ക്രൂരമായ അമ്മായിമയാണ് നമ്മൾ അബൂലഹബിന്റെ പെണ്ണുങ്ങൾ ഉമ്മു ജമീൽ ലോകം കണ്ട ഏറ്റവും മോശപ്പെട്ട അമ്മായിമ ആ അമ്മായിമ മക്കളോട് പറഞ്ഞു നമ്മൾ ഇതുവരെ വിളിച്ച് പ്രാർത്ഥിച്ച നമ്മൾ ആരാധിച്ച നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ലാത്തറിയുള്ളവനും ഉസറിയുള്ളവനും അനാത്തറിയുള്ളവനും ഇവരൊക്കെ പാടില്ലെന്നും ഇവരൊന്നും ആരാധ്യരല്ല എന്നും ഇവരോടൊന്നും പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെന്നും ഇവരൊക്കെ അള്ളാഹുവിന്റെ മുക്കറബുകളായ ആളുകളാണെങ്കിൽ പോലും അള്ളാഹിന്റെ അടുത്ത് ഇവരെ ഒരു
ഉപകാരം ചെയ്യൂല എന്നൊക്കെയാണ് മുഹമ്മദ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആദർശം വെച്ച് പുലർത്തുന്ന ഓന്റെ മക്കളെ പെട നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മു ജമീൽ മക്കളുടെ നേരെ ശക്തമായിട്ട് പ്രതികരിച്ചു. സഹിക്കാൻ കഴിയാണ്ട് മക്കൾ ഇപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ പെട്ടെന്നൊന്നും ഒഴിവാക്കുമല്ലോ, ഉമ്മ അങ്ങോട്ട് പറഞ്ഞു ഉടനെ തോന്നുന്നു. കാരണം അങ്ങനെയാണല്ലോ. പിന്നെ ബാപ്പി പറയാൻ തുടങ്ങി. അങ്ങനെ രണ്ടുകൂട്ടരുടെയും സമ്മർദ്ദ നിമിത്തം റസൂലുള്ളാഹിന്റെ ആദർശ ശക്തി കുറയ്ക്കാൻ ആദ്യം ചെയ്ത പണി അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിയുക, ഉന്നതനായ മനോധാർഢ്യം ആദർശ ധീരത കൊണ്ട് ശത്രുക്കളെ വകത്ത് ഇരുത്തിയ ഇരുത്തണ്ടോടത്ത് നബി ഇരുത്തി രണ്ട് മക്കളെയും തലാഖിൽ ഇവിടെ കൊണ്ടാക്കി. നബിക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല, അള്ളാഹിനോട് മാത്രം പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്ബയേക്കാളും ഉത്തൈബയേക്കാളും മനോഹരമായ വിയാപ്പിളമാരെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മക്കളെ കല്യാണം കഴിക്കാൻ തന്നെ കൊടുത്തു. നിങ്ങൾക്കറിയാം റിന്നുറയിൻ എന്നറിയപ്പെടുന്ന മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവാണ് കല്യാണം കഴിച്ചത് അല്ലേ. അബൂലഹബിന്റെ മക്കളെക്കാൾ എത്ര മനോഹരമായി, അതാണ് പടച്ചാമ്പുരാൻ. അപ്പൊ ആദർശ ധീരത കൊണ്ട് തകർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചു. അവരവരുടെ ശക്തിയും യോഗ്യതയും കൊണ്ട് നബിയെ തകർക്കാൻ അവരും ശ്രമിച്ചു, തീർന്നില്ല. ഈ തകർച്ച കൊണ്ടൊന്നും നബി പകരുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് നിങ്ങൾ പഠിക്കണം. റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ മുറ്റത്ത് മുഴുവനും, കൊലായിൽ മുഴുവനും, മക്കയിലെ മുശ്രിഖുകൾ കാട്ടിക്കുന്ന് മുഴുവൻ കൊണ്ടേ നബിന്റെ കൊലായി കൊണ്ടേരും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു, ഫൈലം പഠിക്കണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല എന്ന് പഠിക്കണം. പഠിച്ച പ്രവാചകൻ അതിന് പ്രതികരിച്ച രൂപം അവരോട് ചോദിച്ചു, അയ്യു ജിവാരിൻ ഹാദാ, ഇതെന്തൊരു അയൽപ്പക്ക ബന്ധമാണ്, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്, എന്താ അനീതിയാണ് നിങ്ങൾ എന്നോട് ചെയ്യുന്നത്. യത്രഹു ബിയദി, സ്വന്തം കൈകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് മാറ്റി വൃത്തിയാക്കും. എന്നും പണി വീട് വൃത്തിയാക്കലാ നബിക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തൻ്റെ അനുചരന്മാരെയും ഇതുപോലെ തന്നെ ഇത് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതേ ആദർശം സ്വീകരിച്ച ആളുകളെ തന്നെ വകവരുത്തി ഓരോരുത്തരെയായിട്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ തഖ്തുലുന റജുലൻ ഞാൻ യഖൂല റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്ന് ചോദിച്ച് അവർ അദ്ദേഹത്തിൻ്റെ മൻകിബിൽ കൈവച്ചുകൊണ്ട്, തോളത്ത് കൈവച്ചുകൊണ്ട് പ്രതിരോധിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പ്രതിരോധം ശരിക്കും ഏറ്റു, വിടേണ്ടി വന്നു. കാരണം അബൂബക്കർ സിദ്ദീഖ് അത്ര ധീരമായിട്ടാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ പതറിപ്പോയവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട് വളഞ്ഞു, വധിക്കാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപരോധം ഏർപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം വാങ്ങാൻ പീടിയയിൽ നിന്ന് കൊടുക്കരുതെന്ന് അവർ തീരുമാനിച്ചു. ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ഷഅബ് അബീ താലിബ് എന്ന കുന്നിന്റെ മുകളിൽ നബിയും അനുചരന്മാരും ദിവസങ്ങളോളം പുല്ല് മാത്രം തിന്നു, ഒന്നും തിന്നാൻ കിട്ടാതെ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അദ്ദേഹം ആട് കാട്ടിക്കുന്ന പോലെ നബിയും അനുചരന്മാരും കാട്ടിച്ചു, മണിമണിയായിട്ട് കാട്ടിക്കുക. പുല്ല് നിന്നാ പിന്നെ എന്നെങ്ങനെ കാട്ടിക്കുക എന്നാലോചിച്ചറിയില്ലേ ആ അവസ്ഥ. അത്രമാത്രം മുഹമ്മദ് നബി തന്റെ അനുചരന്മാരോടോ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. നമുക്കറിയാം, നമ്മുടെ അബൂജഹൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പ്രതികരിച്ചത് നബിന്റെ മുഖത്ത് ആഞ്ഞടിച്ച് മുഖത്ത് കാർക്കിച്ച് തുപ്പി ജനങ്ങളുടെ ഇടയിലൊക്കെ നബിനെ സംബന്ധിച്ച് സ്ത്രീലംബടനാണെന്നൊക്കെ പറഞ്ഞ് നബിയെ പറ്റി പരസ്യപ്പെടുത്തി. ആ സമയത്ത് തൻ്റെ കുടുംബം അതേ രക്തം തന്നെയാണല്ലോ ഹംസ റളിയല്ലാഹു അൻഹു. പക്ഷെ അന്നും ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിം ഒന്നല്ല, മുജാഹിദും തൗഹീദും സലഫിയും ഒന്നല്ല ഹംസ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ രംഗം കണ്ടു, വല്ലാതെ പ്രയാസം അനുഭവപ്പെട്ടു. നബി അദ്ദേഹം നബി ഇങ്ങനെ ദ്രോഹിച്ചത് അറിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, മുഹമ്മദ് നബിയോട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് നാളെ ഇതുവരെ നമ്മൾ പറഞ്ഞു, അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദർശവുമായി സംസാരിക്കട്ടെ, എന്തിനു നിങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഇത്രമാത്രം വൃത്തികേടിലേക്ക് നയിക്കുന്നു, സമ്മതിക്കില്ല കേട്ടോ പറഞ്ഞു. അപ്പൊ നീ എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്താണോ പറയുന്നത്, അദ്ദേഹം മായക്കൂൽ അക്കൂലു അക്കൂലു മായക്കൂൽ, അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് തന്നെ ഞാനും പറയും, എന്നാ അയ്യോ നിന്നെ താക്കിയ അതുപോലെ ഒന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഞാൻ വിടൂല അറിഞ്ഞു. അങ്ങനെ ഹംസ റളിയല്ലാഹു ഇങ്ങോട്ട് വന്ന് റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, അള്ളാഹിന്റെ പ്രവാചകനോട് വന്നു, പറഞ്ഞു, മുഹമ്മദ് താങ്കളെ ദ്രോഹിച്ച, താങ്കളെ വഷളാക്കിയ, താങ്കളെ നശിപ്പിക്കാൻ ശ്രമിച്ച, താങ്കളുടെ അഭിമാന ചോരണം നടത്തിയ ആ വ്യക്തിയെ ഞാൻ വേണ്ടും വിധം പ്രഹരിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇപ്പൊ ഞാൻ വരുന്നത്. റസൂല്ല പൊട്ടിക്കഴിഞ്ഞു. റസൂല്ല പറഞ്ഞു, അതിനല്ല എന്നെ നിയോഗിക്കപ്പെട്ടത്, എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അതിനു വേണ്ടിയല്ല, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് റഹ്മത്താണ് എൻ്റെ ലക്ഷ്യം, കാരുണ്യമാണ്. എനിക്ക് ആ നിലക്കുള്ള ഒരു തീരുമാനം എനിക്ക് ശരിയല്ല, ഹംസ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഹംസയെ തിരുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ആ ഒറ്റ കാരണത്താൽ ഹംസ റളിയല്ലാഹു ആ നിന്ന നിപ്പിൽ നിന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദൻ റസൂലുള്ളാഹ്.
ഇലാഹ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എന്താ സാക്ഷ്യം വഹിക്കുകയാണ്, അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്, അങ്ങയെ ദ്രോഹിച്ചവരോട് പ്രതികാര നടപടി സ്വീകരിച്ച എന്നെ താങ്കൾ തിരുത്തുകയും ശപിക്കുകയും ചെയ്യുന്ന അത്രമാത്രം മാനസികമായ വികാസം ഉള്ള മനസ്സിന്റെ ഉടമസ്ഥനായ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ, ലോകത്ത് ഇനി പ്രവാചകൻ വരാൻ സാധ്യതയില്ല എന്ന് പറയുക. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പെട്ടെന്ന് പെട്ടെന്ന് ആളുകളിലേക്ക് പരിവർത്തനത്തിന് കാരണമാവുകയാണ്. അതിലൊരു കാരണമായിരുന്നു അംസ റളിയല്ലാഹുവിനെ. ഈ അംസ റളിയല്ലാഹുവിന് ഇസ്ലാമതം സ്വീകരിച്ചു. അദ്ദേഹം സ്വീകരിച്ചതിന് ശേഷം ഉണ്ടായ രംഗങ്ങൾ ആലോചിച്ച് നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ വേദനയേറിയ രംഗങ്ങൾ. ഹസ്രത്ത് അംസ റളിയല്ലാഹുവിനെ ഒരു സന്ദർഭത്തിൽ വഹ്ഷി എന്ന് പറയുന്ന ഒരു മജൂസി, ഒരു അഗ്നി ആരാധകൻ അംസ റളിയല്ലാഹുവിന്റെ അസദുല്ലാഹ്, ഇലാഹിന്റെ സിംഹം എന്നറിയപ്പെടുന്ന അംസ റളിയല്ലാഹുവിന്റെ നെഞ്ഞിന് ശൂലം കൊണ്ട് കുത്തിയിട്ട് അതിങ്ങോട്ട് മലർത്തിയെടുത്തിട്ട് കൈയിട്ടിട്ട് അതിൽ നിന്ന് കരള് പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ സാധിക്കാത്തതുകൊണ്ട് നെഞ്ഞിനകത്ത് കാലിറക്കിയിട്ട് ചവിട്ടി പിടിച്ചിട്ട് ആ കരള് വലിച്ചെടുത്തിട്ട് വായലിട്ട് ചവച്ചരച്ചിട്ട് ഒരു വെറ്റിലടക്ക തുപ്പുന്നത് പോലെ മുഹമ്മദ് നബിയുടെ മുഖത്തേക്ക് തുപ്പുകയാണ്. ആ ഹംസ റളിയല്ലാഹുവിന്റെ ഓരോ ശരീരത്തിന്റെ കഷ്ണങ്ങളും മുറിച്ചെടുത്തിട്ട് തുണ്ടം തുണ്ടങ്ങളാക്കിയിട്ട് അത് നൂലിൽ കോർത്ത് മരുഭൂമിയിലൂടെ കൊണ്ടു നടന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധശ്രമം നടത്തിയവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ഉപരോധിച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാര് തീ കവചം വെച്ച് ഒന്നിച്ച് കത്തിച്ചവർ. നമ്മളൊക്കെ അവിടെ മന്ത്രിമാരെ കോലല്ലേ കത്തിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ യാസിർ കുടുംബം ഒന്നിച്ച് കത്തുന്നു, റസൂലുള്ളാഹിനോട് മാപ്പിന് അപേക്ഷിക്കാൻ, സഹായത്തിന് അപേക്ഷിക്കാൻ ചോദിക്കുന്നു. അല്ലാൻ റസൂൽ പറയുന്നു, ഇസ്ബിറു ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിച്ചാലും മൗഇദുകുമുൽ ജന്ന, സ്വർഗം നിങ്ങൾക്കുള്ളതാണ് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പെടയുന്ന മനസ്സ്, അങ്ങനെയായിരുന്നു രാജ്യത്തുണ്ടായിരുന്ന മനുഷ്യർ. ആ മനുഷ്യരുടെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചത് തീവ്രവാദമല്ല, ഭീകരവാദമല്ല, വിധ്വംസക പ്രവർത്തനങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയൊക്കെ ചെയ്തു. നബിയുടെ വീട്ടിന്റെ മുമ്പിൽ അമേദ്യങ്ങൾ കൊണ്ട് നിറച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ മുൾമുനയിൽ നിർത്തി. നബിയെ നാട്ടിൽ താമസിക്കാൻ അനുവദിച്ചില്ല. നബിയെ ഉംറ നിർവഹിക്കാൻ വന്ന നബിയെയും അനുചരന്മാരെ തിരിച്ചയച്ചു. ഈ ആളുകൾ, എനിക്ക് കഥകൾ പറയാൻ ഒരുപാടുണ്ട്, പക്ഷേ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹി കൊടുത്തു. എന്ത്? ഇദാ ജാ അനസറുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. മുഹമ്മദേ, മരിക്കുന്നതിനിടയിൽ നിന്നെ കണ്ണ് കാണിക്കും ഞാൻ. എന്ത്? ഈ ഇസ്ലാമിന്റെ ഫത്ഹ്, ഈ ഇസ്ലാമിന്റെ വിജയം മുഹമ്മദെ നീ കാണും. ലോകത്തുള്ള മുഴുവൻ ആളുകളും മുസ്ലിങ്ങളായി. കൂട്ടം കൂട്ടമായി അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ജനങ്ങൾ കടന്നു പ്രവേശിക്കുന്നത് മുഹമ്മദെ നിന്റെ ജീവിതത്തിൽ മരിക്കുന്നിടയിൽ കാണിച്ചു കൊടുത്ത കൊണ്ടുപോകൂ എന്ന ആയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തു. നമ്മൾ ആ ആയത്തൊക്കെ എന്തിനാ ഓതലറിയങ്ങള്? ബേ നിസ്കരിച്ച് പോകാൻ. ഇതാചാ അനുസൃതം അടിച്ചു വിടും. കാരണം എന്താ അറിയോ? എന്നാ പിന്നെ അപ്പണി. അത് കഴിഞ്ഞാ ഈ ഇതാചാ ഓതുമ്പോ തന്നെ അടുത്ത ഇതിൽ ഓതന്റെ ചെറുത് ഏതാ നോക്കുണ്ടാവും. ഇന്നായത്തിനാക്കാണോ വല്ലാസറാണ് ഏതാ വേണ്ടിയെന്നുള്ളത് അല്ലേ? എന്താണ് ആ സംഭവം നമ്മൾ അറിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സൂറ. അങ്ങനെ ലോകം ഇസ്ലാമിന് കീഴടങ്ങാൻ പോകുന്നു. അവിടെയാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് നമ്മൾ അറിയേണ്ടതാണ്. മക്കം ഫത്ഹായി, മക്കം ഇസ്ലാമിന് കീഴൊതുങ്ങി. നബിയെ മർദ്ദിച്ചവർ, ബധിച്ചവർ, വീട് നിന്ന് ബഹിഷ്കരിച്ചവർ, ഉപരോധം നടത്തിയവർ, സഹാബത്തിനെ കൊന്നു തീർത്തവർ, ചവിട്ടി ബധിച്ചവർ, അടിച്ച് കണ്ണു പൊട്ടിച്ചവർ, അരെ സനീറ എന്ന് പറഞ്ഞൊരു പെണ്ണ് അള്ളാഹുവിന്റെ ഫൈലം മന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ പഠിച്ചു, ഇലാഹ അല്ലാഹു മാത്രമാണെന്ന് പഠിച്ചു ഒരൊറ്റ കാരണത്താൽ. അമിയത്ത് സനീറ, സനീറയുടെ കണ്ണടിച്ചിട്ട് അന്ധയാക്കി കളഞ്ഞു ഒരു പെണ്ണിന്റെ. അത്ര ദ്രോഹിച്ച ആളുകൾ എല്ലാവരും ഇങ്ങനെ മക്കം ഫത്ഹിന്റെ അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നു ആ നടപടി സ്വീകരിക്കാൻ ഊരിയ വാളുമായി സഹാബത്ത് കാത്തു നിൽക്കുകയാണ്. ശത്രുക്കൾ പഞ്ചപുച്ഛമടക്കി റസൂലുള്ളാന്റെ ഏത് തീരുമാനവും ഉൾക്കൊള്ളാൻ വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭം. സഹാബത്ത് മുഴുവനും ഒന്നിച്ച് പറയുന്നു, ഇന്ന് ചുടുരക്തം കൊണ്ട് മരുഭൂമി നനഞ്ഞു തീരും, ഇവിടെ ഒരു രക്തപ്പുഴപ്പൊഴുകും. റസൂലുള്ളാന്റെ ഒരു വാക്ക് മാത്രമേ വേണ്ടൂ.
തലകൾ ഉരുളും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ പറഞ്ഞു, ലൈസ് ശരിയല്ല, പറഞ്ഞു തെറ്റാണ്. ഹാദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ ഹാദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. അൽ അഫു ഇന്ദൽ മഖ്ദറ, കഴിവുള്ളപ്പോഴാണ് പ്രതികാര നടപടി സ്വീകരിക്കാൻ, കഴിവുള്ളപ്പോഴാണ് മാപ്പ് കൊടുക്കേണ്ടത്. എന്താ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൊണ്ട് കഴിയോ? നമ്മളെ ദ്രോഹിച്ച ഒരാളെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയാണ്ടല്ലോ, ദ്രോഹിക്കാത്തവൻ തന്നെ നമ്മളൊന്ന് ഇങ്ങനെ നോക്കിയാ മതി. ശരി, നോക്ക്, നോക്കണ്ടടുത്തെത്തുമ്പോ നമുക്ക് നോക്കാം. എടാ കാണിച്ചു തരാ, നമ്മൾ മുസ്ലിം ഒന്നും ആയില്ലട്ടോ, തെരുതിരിക്കട്ടോ. മാ സാധനം മുറിച്ചിരിക്കുന്നുള്ള ശരിയാ, വികലാംഗനാക്കിയിരിക്കുന്നു, പക്ഷേ ആയിട്ടില്ല. മനസ്സെത്ര സ്ഫുടം ചെയ്യണം ഞങ്ങൾ വിചാരിച്ച്, ആരാ നോമ്പാള്ള സ്വീകരിക്കുക ഞങ്ങൾ വിചാരിച്ചത്. പകയും വിദ്വേഷം ഒന്നുമില്ലല്ലോ ഇവിടെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശ രംഗത്തോ ഒരു അണു അളവുണ്ടല്ലോ, വിടൂല. അതാ റസൂല്. നമ്മളങ്ങനല്ല, നമ്മൾ നമ്മളെ പറമ്പ് ആരെയും എടുത്താൽ ഓനെ നമ്മൾ കോടതി കയറ്റും. ദീൻ ആരെങ്കിലും എടുത്താലോ, അല്ലാന്റെ ദീനല്ലേ, നമുക്ക് എന്താ അത് നോക്കേണ്ടത്? അല്ലാന്റെ ബാധ്യത, നമുക്ക് എന്താ, നമ്മൾ അതിലൊന്നുമില്ല. നമ്മളെല്ലാരും ആളാ, ഇത് നമ്മളെല്ലാരും ആളാ കേട്ടോ. നമ്മൾ സാധാരണ, ഞാൻ എൻ്റെ ഒരു പ്രയോഗം എന്താ വെച്ചാൽ, നമ്മൾ ആ മുജുക്കുറൂദി എന്നാ പറയല്, മുജാഹിദുമാണ്, ഖുറാഫിയാണ്, മൗദൂദിയാണ്, ഇതെല്ലാം കൂടി കൂടിയാൽ മുജുക്കുറൂദി, മൂന്നും കൂടി കൂടിയുണ്ട് ചിലത്. എന്തിലാ വർക്ക് ചെയ്യാന്ന് അറിയാൻ കഴിയില്ല, എങ്ങനാ പ്രതികരിക്കുക എന്ന് അറിയാൻ കഴിയില്ല. നേരെ മറിച്ച് മൂപ്പരെ പീടിയെന്ന് ഒരാൾ തക്കാളി തൊട്ടാമേ, ഒക്കെ അവിടെ തക്കാളി ദീൻമലാലും തൊട്ടാലോ, അത് തൊട്ടോട്ടെ, നമ്മളൊന്നും നോക്കേണ്ട ആവശ്യം. തൊടണോന്ന് തൊടുക, കേടിരുത്തണോ കേടിരുത്തുക. ഇവന്റെ പേര് മുസ്ലിം എന്നല്ല, മോമിൻ എന്നല്ല, ഇവന്റെ പേര് എന്താ നോന്തനെ തീരുമാനിക്കുക, പോട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയതില്ല കേട്ടോ. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജീവിതം പഠിച്ച ആൾക്കാരോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ മൗലവി നബിക്ക് കഴിയല്ലോ, കാരണം അല്ലാഹു അലം നഷ്റഹ് ലക സദറക, നിന്റെ ഹൃദയം നാം നിനക്ക് വിശാലപ്പെടുത്തി തന്നില്ലേ എന്ന് അല്ല ചോദിച്ച റസൂലിന്റെ കാര്യമല്ലേ നിങ്ങളിപ്പോ പറഞ്ഞോക്കെ? അല്ല, കേട്ടോളൂ, താഴേക്കടയിലേക്ക് വരാം. താഴേക്കടയിലേക്ക് വന്ന് നോക്കാം. അവിടെ നിങ്ങൾ നോക്കൂ, മഹാനായ അലി അല്ലാഹുൻഹു, അദ്ദേഹം ഖലീഫയാണ്. ഭരണം ഏത് ഭരണം? സ്വർണം വിളയുന്ന നാടിന്റെ ചെങ്കോല് പിടിക്കുന്ന ഭരണാധികാരി മഹാനായ അലി അല്ലാഹുൻഹു ഒരു ദിവസം കോടതിയിൽ, ഖലീഫ ഭരണാധികാരി കോടതിയിൽ, ഏതാ ജുഡീഷ്യറി, ഷുറൈഹ്, അദ്ദേഹമാണ് ജഡ്ജി. ഷുറൈഹിന്റെ കോടതിയിൽ എന്താ പരാതി? തന്റെ പടയങ്കി ഒരു ജൂതൻ മോഷ്ടിച്ചിരിക്കുന്നു, അതാണ് പരാതി. കോടതിയിൽ ജൂതനെയും വിളിച്ചു, അലി ഖലീഫ അലി അള്ളാഹുവിനെയും വിളിച്ചു. എന്താണ് നിങ്ങളുടെ ഈ പടയങ്കി ജൂതനാണ് മോഷ്ടിച്ചതെന്നുള്ളതിനെന്താ രേഖ? ചോദ്യം അലി അള്ളാഹു. അലി അള്ളാഹുവിന്റെ മറുപടി, എന്റെ മകൻ ഹസനും എന്റെ ഭൃത്യൻ കമറും ഈ രംഗം കണ്ടിട്ടുണ്ട്, മോഷ്ടിക്കുന്നു. ജുഡീഷ്യറിയുടെ തീരുമാനമുണ്ടായി, ഖലീഫക്ക് അനുകൂലമല്ല, ജൂതന്റെ ഭാഗം ശരിവെച്ചുകൊണ്ട്, കാരണം നിങ്ങളുടെ മകനും നിങ്ങളുടെ ഭൃത്യനും സാക്ഷിക്കു പറ്റില്ല. ആരോടാണ് വിധിയേൽപ്പിക്കുന്നത്? ഭരണാധികാരിയുടെ നേരെ. എന്താണ് അലി അള്ളാഹു പ്രതികരിച്ചത്? പൊട്ടിക്കരഞ്ഞുപോയി, കരഞ്ഞുപോയി. കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ ജൂതൻ പിന്നാലെ വരുന്നു. അലി അള്ളാഹുവിനോട് പറയുന്നു, ഇത് താങ്കളുടെ പടയങ്കി തന്നെയാണ്, ഇത് ഞാൻ മോഷ്ടിച്ചതാണ്. സിഫീൻ യുദ്ധം നടക്കുമ്പോൾ താങ്കളുടെ ചുമന്ന ഒട്ടകത്തിന്റെ പിറകിൽ കെട്ടിയ ഈ പടയെങ്കി ഞാൻ മോഷ്ടിച്ചതാണ്, ഇത് താങ്കൾക്ക് ഞാൻ തിരിച്ചേൽപ്പിക്കുകയാണ്. മഹാനായ അലി അള്ളാഹുവിന് പുഞ്ചിരി തൂയിക്കൊണ്ട് തിരിച്ചേൽപ്പിച്ചു, ഇത് ഞാൻ നിനക്ക് സമ്മാനമായി നൽകുകയാണ്. നമ്മളൊക്കെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓരോ ഗളോട് പറയാത്ത എൻ്റെ തന്നെ എന്ന് പറഞ്ഞാൽ ഓൻ്റെ മയ്യത്ത് എടുക്കേണ്ടിരുന്നു കേട്ടോ. നിങ്ങളോ ആ ഇതൊക്കെ ഓരോ കൊടുക്കുമോ? സമ്മാനമായി കൊടുത്തു. നിന്ന നിപ്പിൽ ജൂതൻ മുസ്ലിമായി, കാരണം മുസ്ലിമായേ പറ്റൂ. ആരാണ് ഈ ഖലീഫ? എന്താണ് ഈ ഭരണാധികാരി? ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങനെ തന്നെ. നിങ്ങൾ ഒരു അലിയുള്ളാവുന്നാക്കട്ടെ, മഹാനായ ഉമറിയുള്ളാവുന്നു, അദ്ദേഹം ഭരണ ഏറ്റെടുത്തപ്പോ പറഞ്ഞു ഒയിൻ സിഗുത്തുഫ കവ്വി മൂനി, തെറ്റ് പറ്റിയാ തിരുത്തി തരണേ. ആരോട്? ജനങ്ങളോട്. പ്രഖ്യാപനം. അപ്പൊ അവിടുന്ന് സഹാബത്ത് വാളിങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ട്, തെറ്റ് പറ്റിയാൽ ദോണ്ട് തിരുത്തുന്നു
ഏതുകൊണ്ട് വാളോണ്ട് അതിന്റെ മുമ്പെങ്ങാനാണ് ഉമറുള്ളാനോട് ഇതുകൊണ്ട് തിരുത്തുന്ന പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച്. അരത്തെങ്ങിന്റെ ഉയര നല്ല കഷണ്ടിയായ ശരീരവും അത് മുടില്ല. ഇനി കസണ്ടിയാലും ഒരു വലിയ മുന്തി ഏർപ്പാടായിരിക്കണ്ട. എന്തായിരുന്നാലും കസണ്ടി ആയാൽ അത് തകുതീർ, ആയില്ലേ അതും തകുതീർ, അത്ര ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എവിടുന്ന് കണ്ടാൽ കാണാൻ മാത്രം ഉണ്ട് എന്നുള്ളവർക്ക് പറഞ്ഞതാ മനസ്സിലെ. അപ്പോൾ അത് മാത്രമല്ല, ഒരാളും പറയില്ല ഉമറുള്ളാനോട്. ഉമറുള്ളാനും മുസ്ലിം ആകുന്നതിന് മുമ്പ് മുസ്ലിങ്ങളാരും ഇസ്ലാമിനെ പറ്റി ജനങ്ങളോട് പറയാറില്ലേ എന്ന് പരസ്യമായിട്ട്, നിസ്കരിക്കുക പരസ്യമല്ല. ഉമറുള്ളാനും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമാണ് ഉമറുള്ളാനും ഇസ്ലാമിലേക്ക് വരുന്നത്. അംസർ റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വന്ന് 3 ദിവസം കഴിഞ്ഞാ ആര് വരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു കേട്ടോ. അതിനും കാരണമുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ അനർഗമായ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാത്ത വിധമുള്ള അത്ര മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം. തിരുത്തുമെന്ന് പറഞ്ഞു, ശരി സമ്മതിച്ചു. ആളുകൾ തിരുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ല, എനിക്ക് തെറ്റ് പറ്റിയാൽ എന്നെ തിരുത്താൻ മാത്രം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മുമ്പിലുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഒരു പെരുന്നാൾ ഖുത്ബക്ക് മൂപ്പര് വന്നു ഉമർ റളിയല്ലാഹു. അപ്പോൾ വലിയൊരു കുപ്പായമുള്ള വലിയ മനുഷ്യനല്ലേ. അപ്പോൾ അതിട്ടിട്ടിങ്ങനെ വന്ന് ഖുത്ബക്ക് കയറിയപ്പം സൽമാൻ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു പ്രസംഗിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല, ബൈത്തുൽ മാലിന് ഞങ്ങൾക്കൊക്കെ തന്ന കുപ്പായം ഇത്ര വലുപ്പമുള്ള കുപ്പായം അമ്മക്കുള്ളൂ, നിങ്ങൾ നമ്മളെക്കാളൊക്കെ എത്ര രൂപ വലുപ്പമുള്ള ആളാണ്, നിങ്ങൾക്ക് എന്ത് വലിയൊരു കുപ്പായം ഇവിടെ നിട്ടി ചോദിച്ചു. അത് പറഞ്ഞിട്ട് കുത്തു പറത്തിയാൽ മതി. ഉമർ റളിയല്ലാഹു പെട്ടെന്ന് സ്തംഭിച്ചു പോയി. ഇത്ര മാത്രം തിരുത്തുവോ? ഏയ് തിരുത്താന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷത, പക്ഷെ എജ്ജായി തിരുത്തലോ. അങ്ങനെ ഉമർ റളിയല്ലാഹു മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറഞ്ഞു, മറുപടി നീ പറഞ്ഞാളായിരുന്നു. അബ്ദുള്ള എണീറ്റ് നിന്ന് പറഞ്ഞു, സഹോദരന്മാരെ, എനിക്ക് കിട്ടിയ കുപ്പായത്തിൻ്റെ ശീലം കൂടി എൻ്റെ ഉപ്പാക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം വലിയ കുപ്പായം അടുപ്പിച്ചത്. ഭയങ്കര ജീവിതം തന്നെ. അതൊക്കെ എന്താ നിങ്ങൾ, അതൊക്കെ ഫൈലം മന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പഠിച്ചോല ആ മുസ്ലിങ്ങളാണ് കേട്ടോ. അവർക്കേ അങ്ങനെ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ഇങ്ങനെ തൊള്ളയെ തോന്നിയും പറഞ്ഞ് ആരെങ്കിലും പറ്റി പറഞ്ഞ് പിന്നെ വേറെ നിട്ടൊരു വലിയൊരു നഷ്ടം എനിക്കിങ്ങൊക്കെ ഉണ്ട്. എന്താ അറിയോ, ആരെങ്കിലുമൊക്കെ പറ്റി നമ്മൾ പറഞ്ഞാലും ഓന അക്കൗണ്ടിൽ ഒന്നുമില്ലേ, നമ്മളെ അക്കൗണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഓൻ്റെ അക്കൗണ്ടിൽ 5 ദിവസമില്ലേ. പരലോകത്ത് നോക്കിയപ്പോൾ ഓനക്ക് അലാക്കിൻ്റെ അക്കൗണ്ട്, ചെയ്തവർക്ക് അക്കൗണ്ട് ഇട്ടില്ലാലോ, ആരും വിഡ്രോ ചെയ്തിട്ടില്ലാലോ, വിഡ്രോ ചെയ്തൊക്കെ അല്ലേന്ന്. അങ്ങനൊരു ഇടങ്ങറുണ്ട് നമുക്ക്. നമ്മളൊരുപാട് സൽക്കർമ്മം ചെയ്യണമല്ല. അപ്പം അതൊക്കെ വലിയ സൽക്കർമ്മമാണല്ലോ. റമദാനിന് ഇപ്പം നിങ്ങളോട് പറയാൻ, ഞാൻ ചെയ്ത സൽക്കർമ്മം വിളിച്ച് പറയാനുള്ള താല്പര്യം കൊണ്ട് പറയല്ല. ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ കിതക്കുന്നുണ്ട്, കാരണം അത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇവിടെ എത്തിയത്. അത്ര പ്രയാസപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു ക്ലാസ് കഴിഞ്ഞ് വേഗം അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് വരണമല്ലോ, പരീത് ഒന്നല്ലി മെഞ്ഞാന്നൊക്കെ വിളിച്ചാണ്. അപ്പം ഞാൻ എന്തായാലും ഭയം ഇങ്ങോട്ട് പോരാ. പോരുമ്പോൾ ഡ്രൈവറാണെങ്കിൽ ഇല്ല, ഞാൻ തന്നെ ഓട്ടുകയാണ്. അപ്പോൾ വണ്ടി പഞ്ചറായി. പഞ്ചറായ കാര്യം ആലോചിച്ച് നോക്കി, നിങ്ങൾ നോമ്പിന് കാറ് പഞ്ചറായത്. ഞാൻ അവിടുന്ന് അതിൻ്റെ ഒരു പള്ളിയിൽ എടുത്താനെ കൊണ്ട് ഞാൻ അവിടെ ആ പള്ളിയിൽ കയറി. ഞാനൊരാളെ കൂട്ടിക്കൊടുന്നു അതിൻ്റെ ഉള്ളിൽ മുകളിലാക്കിയിട്ട് മൂപ്പരോട് ഇതാക്കുമ്പോഴേക്കും ഞാൻ നിസ്കരിച്ച് തരാറ് ഞാൻ നിസ്കരിച്ച് തരുമ്പോഴേക്കും മൂപ്പര് ശരിയാക്കി വെച്ച് അരമണിക്കൂർ അങ്ങനെ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്താൻ വൈകിയത്. ഇനി എന്ത് ചെയ്യണം? ഇനി ഒരു പരിപാടിയുണ്ട് ഇവിടെ, ചാനലിൽ കത്തിക്കുന്നുണ്ട് ഇവിടുത്തെ ഓൽക്കൊന്നും ഒരു പരിപാടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി പുറത്തെത്തുമ്പോൾ ടൈം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഞാൻ വെറുതെ എന്തിനാ എൻ്റെ അക്കൗണ്ടിലില്ലാണ്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ഞാൻ തൽക്കാലം ഇല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളൂ. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പെട്ടിട്ടുണ്ടാവും. എങ്ങനെ ഞാൻ വരുന്നതിന് മുമ്പ് എന്ത് പോലീമാരാണ് പറഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ആ അക്കൗണ്ടിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരും അത്രേ ഉള്ളൂ. ഞാൻ ചെയ്യാത്ത അക്കൗണ്ടൊക്കെ അങ്ങോട്ട് വരുന്നതിന് എനിക്കൊരുമൊന്നുമില്ല, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ പോക്കണ്ടതാണ് ഞാനൊരു ന്യായമായ ഇതുള്ളവർക്ക് എനിക്ക് പറഞ്ഞു തരണമല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ് കേട്ടോ. ഏതാവട്ടെ, ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ചെടുത്ത സഹാബത്തും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ മാതൃക പിന്തുടർന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. ഞാൻ ഒരു സംഭവം കൂടി വരുത്താം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുള്ള ഒരു ദിവസം ഉണ്ട് മദീൻ അങ്ങാടിയിൽ സൂക്കുർ റഖീഖിൽ അടിമ മാർക്കറ്റിൽ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെക്കുന്ന മാർക്കറ്റാണ്. അവിടെ ഉണ്ട് മൂപ്പര് അബ്ദുള്ള പിന്നെ കുറേ ഒട്ടകങ്ങളേറ്റ് വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പൊതുവേ എല്ലാ സ്ഥലത്തും എല്ലാ രംഗവും കാണാൻ പോകും. അത് ചെന്നപ്പോൾ ഉണ്ട് ഒട്ടകം, നല്ല വലിയ ഒട്ടക, അതിൻ്റെ അടുത്ത് ഇങ്ങനെ അബ്ദുള്ള നിൽക്കണമുണ്ട്. അപ്പോൾ അബ്ദുള്ള അല്ല അബ്ദുള്ള വാ പിന്നെ ഇത് എവിടുന്ന് കിട്ടി ചോദിച്ചു. അതിപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ വാങ്ങിയതേ, എന്നിട്ട് അത് ഇതുവരെ എവിടെയെന്ന് ചോദിച്ചു. ഇതുവരെ നമ്മളെ ബൈത്തുൽ മാലിൻ്റെ സ്ഥലമല്ലേ, മുസ്ലിങ്ങളുടെ സ്വത്ത് സ്ഥലം,
അവിടെ പുല്ലുണ്ടല്ലോ അവിടെ മേയാൻ വിട്ടതേ. ഓഹോ നല്ല മോൻ. അവർ കാര്യം ചെയ്യണം മോൻ കേട്ടോ. മോൻ എന്ന അന്ന് അത്ര ഒട്ടകം വാങ്ങിയ ഇത്ര ദീനാറിന്. ശരി, ആ ദീനാർ എടുത്തിട്ട് ബാക്കി ബൈത്തുൽ മാൽ അടച്ചേക്കണ്ടി കേട്ടോ. മകൻ എന്തെയും പറഞ്ഞു, നമ്മളപ്പോഴത്തെ മോനോട് അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കണം, അയാളോ നന്നാവില്ല, മനുഷ്യൻ നന്നാക്കാൻ വിടൂല്ല. പറയില്ലേ, സംശയം ഉണ്ട് നിങ്ങക്ക്? മകൻ വേഗം വിറ്റ് അതിൽ നിന്നുള്ള പൈസ മൂപ്പർ വാങ്ങിയ ഒട്ടകത്തിന്റെ പൈസ മൂപ്പരെടുത്ത് ബാക്കി പൈസ ബൈത്തുൽ മാൽ അടച്ച് അടുത്ത തലമുറ ഞാൻ പറഞ്ഞു അടുത്ത തലമുറ ഈ സ്വഭാവം മുഴുവൻ കിട്ടുകയാണ്. ഫൈലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ഖുർആൻ പറയുന്നു, ലഖദ് ജാഅതു റസൂലു മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന കാര്യം നിങ്ങളോട് പ്രബോധനം ചെയ്യാൻ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അങ്ങേറ്റത്തെ വെറുപ്പാ, ബുദ്ധിമുട്ടാണ്, എനിക്ക് കയ്യൂര നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യം പറയാൻ. അതേ വശത്തിൽ ഹരീസുൻ അലൈക്കും, നിങ്ങൾ സ്വർഗത്തിലെത്താൻ നിങ്ങളെക്കാൾ ആഗ്രഹിക്കുന്ന പ്രവാചകൻ എന്നാ ഖുർആൻ പറഞ്ഞു. എന്നേക്കാൾ ആഗ്രഹിക്കുന്നു ഞാൻ സ്വർഗത്തിലെത്താൻ നബി, അതാ റസൂൽ. അതുകൊണ്ടാണ് ഈ സ്വഭാവം, മഹിതമായി സ്വഭാവം സഹാബത്തിന് കിട്ടാൻ കാരണം. സഹാബത്ത് മുഴുവനും ഇങ്ങനെ തന്നെ, ഞങ്ങൾ ഒരാളെ മാത്രം കാണണ്ട. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമതം സ്വീകരിക്കുന്ന മുമ്പുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാം, ഇസ്ലാമതം സ്വീകരിച്ചതിനുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ കഴിയും അല്ലേ. അദ്ദേഹം പിന്നെ ഖലീഫ ആണ് സമയത്തെ കൂഫക്കാർ പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അൽ കൂഫ ലാ യൂഫാനാ, സാധാരണ തന്നെ പറയാം കൂഫക്കാരെ പറ്റി. കൂഫക്കാർ വല്ലാത്ത സാധനം. അപ്പോൾ അവിടുത്തെ ഒരു ഗവർണറെ വേണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു, പിന്നെ ആരെ ഇപ്പം നമ്മൾ ഗവർണറാക്കുക, അങ്ങനെ ചർച്ച മുഷാവറ നടക്കുക. അപ്പോൾ എന്താ ആൾക്കുള്ള ക്വാളിഫിക്കേഷൻ എന്നറിയോ, കൂഫക്കാർ ഭയങ്കര ടഫ് ആൻഡ് റഫ് ബിഹേവിയറാണ്. അതുകൊണ്ട് ടഫ് ആൻഡ് റഫ് ബിഹേവിയർ ആകാൻ പാടില്ല ഗവർണർ, ലേസർ സോഫ്റ്റ് കോൺ ഉണ്ടാവണം, എന്നാൽ വിട്ടുവീഴ്ച ചെയ്യാനും പാടില്ല. അതേ ദിവസത്തിൽ വിട്ടുവീഴ്ച വല്ലാണ്ട് ചെയ്താലോ ഉമർ റളിയല്ലാഹു പരാതി കൊണ്ട് അഞ്ച് കളിയാവുകയും ചെയ്യും. അത്ര ഒരു പ്രത്യേക സമൂഹമാണ് കൂഫക്കാർ. അപ്പൊ ആരെയാണ് അവിടുത്തെ ഗവർണറാക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ മുഷാവറയിൽ ഉയർന്നു വന്നത് അബ്ദുള്ള നാക്കാൻ, അബ്ദുള്ള പറഞ്ഞ ഉമറുള്ളാഹിന്റെ മകന്. അപ്പോ ഉമറുള്ളാഹിന് പറഞ്ഞു, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ തന്നെ ധാരാളമാണ്, ഞാൻ തന്നെ അത് വഹിച്ച് അത്രമാത്രം എനിക്ക് ഇനി ഇത് താങ്ങാൻ കഴിയില്ല, എൻ്റെ കുടുംബത്തിൽ ഒരു ഭരണത്തിന്റെ താങ്ങാൻ കഴിയില്ല. നമ്മളാണ് എന്താ പറയാ, അച്ഛൻ മോന് ഒക്കെ രാഷ്ട്രീയത്തിലാണല്ലോ. ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയം കേട്ടോ പറഞ്ഞു, നിങ്ങളേതെ അച്ഛനും മോനെയും കണ്ടിട്ട് അയാളിലേക്ക് അക്കൗണ്ട് വിടണ്ട കേട്ടോ. ഞാൻ ആരെയും കണ്ടിട്ട് പറഞ്ഞതല്ല, നമ്മളങ്ങനല്ല പറയാ. അബ്ദുള്ള പറ്റില്ലാന്ന് പറഞ്ഞു ഉമറുള്ളാഹിനോ. എന്താണ് അവിടെ പക്ഷപാതിത്തമില്ല, അസബിയത്തൊന്നുമില്ല കേട്ടോ, വളരെ മനോഹരമായ തീരുമാനം. ഒരാൾക്ക് കഴിയും അങ്ങനെ ചെയ്യാൻ ഇല്ല. ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതം പഠിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം അദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ പിന്നെ അർദ്ധരാത്രിയിലൊക്കെ പല പ്രവർത്തനം ചെയ്യും. ഇപ്പോൾ ഒരു ദിവസം തൽഹ റളിയല്ലാഹു വരുമ്പോണ്ട് ഉമർ റളിയല്ലാഹു ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു വളരെ പാതിര നേരത്ത്. അപ്പോൾ തൽഹ റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിനെ പറ്റി ഒരു മോശമായ ഒരു അഭിപ്രായം ഉണ്ടായി. ഏ അന്തിപ്പാലാക്കി ഒരു പുരയിൽ നിന്ന് ഇറങ്ങി വരിക എന്ന മോശമല്ലേ. പിറ്റേന്ന് തൽഹ റളിയല്ലാഹുവിനെ അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ട് ഒരു വൃദ്ധയായ സ്ത്രീ, കണ്ണൊന്നും കാണൂല, ചെവിയൊന്നും കേൾക്കൂല, എന്നാൽ സംസാരിക്കുക, ചെവി കുറേശ്ശെ കേൾക്കുള്ളൂ, ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്നലെ ഇവിടെ ആരാ വന്നത്? എനിക്കറിഞ്ഞൂടെ, വർഷങ്ങളോളായി ഇപ്പോൾ ഒരാൾ ഇവിടെ വരുന്നുണ്ട്, പാത്രങ്ങളൊക്കെ കഴുകി വെക്കും, എൻ്റെ വസ്ത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കും, വീടൊക്കെ അടിച്ചു വാരിത്തരും, അന്തിപ്പാതിരാക്കാണ് വരിക, എന്തൊരു നല്ല മനുഷ്യൻ, ഖലീഫ ഉമറുള്ളാഹിനേക്കാൾ എത്ര നല്ല മനുഷ്യൻ. എൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു നേരം പോലും ഖലീഫ ഉമറുള്ളാഹിനത് ഞാനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിനൊന്ന് പറഞ്ഞിട്ടില്ല. കാരണം തൻ്റെ അക്കൗണ്ടിലേക്ക് എന്നെ അവിടെ വന്നോട്ടേനാ. തൽഹ റളിയല്ലാഹുവിനോ ഈ വിവരം അറിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുപോയി കേട്ടോ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജീവിതം പഠിച്ച സഹാബത്ത് കൃത്യമായും. ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് ഒന്നുകൂടി ഓർക്കുക, അസ്കലു ഷൈഇൻ ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി ഖുൽഖുൻ നാസൻ, ഏറ്റവും നല്ല സ്വഭാവമാണ് പരലോകത്ത് ഏറ്റവും കരം കിട്ടുക. ഇനി സ്വഭാവങ്ങളിൽ ഏറ്റവും മുന്തിയ സ്വഭാവം ഏതാണ്, അതും കൂടിയാണ് പറയാം കേട്ടോ, കേട്ടോളി. നബി പിന്നെ പ്രസംഗിച്ചില്ല ഈ കാര്യം പറഞ്ഞതിന് ശേഷം കേട്ടോ. അതിന് ഖുതുബത്തുൽ വിദാഅ് എന്നാ പറയാ. ഖുതുബത്തുൽ വിദാഅിലെ നബിയുടെ പ്രസംഗം പരിശോധിച്ച് നോക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഉത്തമൻ ഭാര്യമാരോട് നന്നായി പെരുമാറണമല്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് സത്യത്തിൽ തോന്നൽ ഭാര്യമാരോട് തന്നെ ആൾക്കാർ നന്നായി പെരുമാറുക അല്ലേ. അത് രണ്ടുമല്ലോ, രണ്ട് കൊല്ലം ഭാര്യമാരോട് എന്താ നിങ്ങൾ പറഞ്ഞ എന്താണ് പെരുമാറ്റം? ഓള് തിരുമ്പുകയാണെ അവിടെ, ഓൾ അടിച്ചു തരികയാണെ അവിടെ, ഓൾ മീൻ മുറിക്കുകയാണെങ്കിൽ മീനിന് മണം പോലും ഇല്ല, ഓക്കുമില്ലയോ മീനിൻ്റെ മണം ഒന്നുമില്ല, അവിടെ പോയി കുത്തിരിക്കുക ചെയ്യുക. അങ്ങനെ എന്നിട്ട് ഓൻ്റെ അമ്മ ചോദിക്കോട്ടോ, നാട്ടിലാരും പെണ്ണ് കിട്ടിയില്ലേ, എൻ്റെ എന്ത് സ്വഭാവം അത്?
അപ്പോ ചെലപ്പം ഉമ്മ വിചാരിക്കും ആ എന്റെ വാപ്പന്റെ അതേ സ്വഭാവം തന്നെ എന്ന് ചിലപ്പോ പറയാറുണ്ടാവും. പോട്ടെ, അത് ആദ്യത്തെ രണ്ടും അല്ല അല്ലേ. ഇപ്പൊ നമ്മളെ തിരൂർ ടൗണിൽ കൂടെ ഒക്കെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ നിങ്ങൾ കണ്ടാണ് പോണത്, കൈ ഇങ്ങനെ പിടിക്കണ് വണ്ടിമലാണെങ്കിലും കൈ പിടിച്ച് കൊത്തി പിടിച്ച് പള്ളമ്മ പിടിച്ച് പള്ളൻ്റെ അവിടുത്തെ താഴത്ത് കൈ വെക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പിടിച്ചാണ് വണ്ടിമൽ ഇങ്ങനെ പോണത്. നാട്ടിൽ വേറെ ആരുള്ളത് പോലെ അറിയണം കൂടില്ല, നമ്മളൊന്നും റോട്ട് മുകളിൽ പോലെ അറിയണേ ഇല്ല. ആ രൂപത്തിലാണ് റോട്ട് കൂടെ പോണത്. ഒരഞ്ചാറ് കൊല്ലം കഴിഞ്ഞത് ഇങ്ങനെ കൊട കൊളത്തിയ മാതിരി ഓടെ തോളിൽ മാത്രം കൊളത്തി ഉണ്ടാവും. വീഴുകയാണെങ്കിൽ വീണോട്ടെ, പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, എങ്ങോട്ടെത്തിയാണ്. ഒരു പത്തൊല്ലായതോ അതിങ്ങനെ കുത്തിരിക്കുന്നുണ്ട്, കമ്പിമ പിടിച്ചിട്ട് ബാക്കി പുടുത്തൊക്കെ വിട്ടു. കാരണം സ്വഭാവത്തിൻ്റെ ദൂഷ്യം തന്നെ, വേറെ ഒന്നല്ല. നമ്മളെ സ്വഭാവത്തിന് ഇനി ഓള സ്വഭാവത്തിന് വല്ല മാറ്റം വന്നണോ? ഇല്ല. ഓള സ്വഭാവം ആദ്യേതാണ് ഇത്, ഈ വളവ്. ഇതിനൊരു വളവുണ്ട്. ഈ പെണ്ണുങ്ങൾക്കെ കല്യാണം കഴിക്കാത്തോലും കഴിച്ചോലും മനസ്സിലാക്കിക്കോളി, ഭാര്യ എന്ന് പറഞ്ഞ സാധനത്തിനൊരു വളവുണ്ട്. ആ വളവ് എങ്ങനെയാന്ന് വെച്ചാൽ, നല്ല സ്നേഹമുള്ള ഏറ്റവും മുന്തിയ സാധനം പെണ്ണാണ് ദുനിയാവിൽ അള്ള ഉണ്ടാക്കിയ കേട്ടോ. നമ്മളെക്കാളൊക്കെ മുന്തിയത് പോലെ തന്നെയാണ് കേട്ടോ, അതിന് സംശയമൊന്നും വേണ്ട. നിങ്ങൾ അയച്ചുള്ള അഞ്ചാറ് മാസം സുഖമില്ലാണ്ട് അവിടെ നോക്കണം. എന്നാൽ നിങ്ങൾ ചികിത്സിക്കുകയോ ചെയ്യും, അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകും ചെയ്യും, പക്ഷേ ഇടയ്ക്കിടക്ക് തലക്കുപാതുകൊണ്ട് ജിപ്പം ഇങ്ങനെ ഇപ്പം കിടന്നാലിപ്പം ഞാനിപ്പം എന്താണിപ്പം ചെയ്യപ്പം ഞാനിപ്പം എന്തപ്പം ഞാൻ കെട്ടണപ്പോൾ ജി പറഞ്ഞാൽ ജി ഞാൻ കിട്ടും, ഞാൻ പറഞ്ഞാൽ ജി കിട്ടും, ജി പറഞ്ഞാൽ ഞാൻ കിട്ടും എന്നാണ് ഓൾക്ക് ചുരുക്കത്തിൽ മെൻ്റൽ ടോർച്ചർ നടത്തിയിട്ടുള്ള രോഗമയോ വന്നാൽ മരിച്ചു പോകും. നേരെ മറിച്ച് നിങ്ങൾ ആ പത്തുമല്ലം കിടന്നോളി, ഓൾ അടുത്ത പുറ പോയിട്ട് പണിയെടുത്തിട്ട് അവിടുന്ന് ചോറും കറി ഉണ്ടാക്കിയിട്ട് നിങ്ങളെ തൊള്ളയിൽ കൊണ്ടേ ഇട്ട് തരും. അതാ പെണ്ണ് അത്ര മുന്തിയ സാധനം വേറെ ദുനിയാവില്ല കേട്ടോ. അത് അത് ഞാൻ പറഞ്ഞതല്ല, ഹൈറു മത്തായി ദുനിയാൽ മറുകത്തു സാലിഹ എന്ന് റസൂല്ല പറഞ്ഞത് ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. പോട്ടെ, അങ്ങനെയുള്ള ഈ പെണ്ണോട് എന്താ നമ്മൾ മോശമായിപ്പോയത്? അതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്താ അറിയാം? നമ്മൾ ഇപ്പോൾ എന്താ സാധനം എന്ന് പഠിക്കാണ്ട കെട്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി മരിക്കുന്ന റമദാനിൽ ഒറ്റ ദിവസം പോലും അങ്ങോട്ടേക്കുന്ന് ഇങ്ങോട്ടേക്കുന്ന് നബി പറഞ്ഞില്ല ഉണ്ടോ? ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ നിങ്ങൾ പഠിക്കണം? ഖദീജാവി മരിക്കുമ്പോൾ റസൂല്ലാനോട് മാപ്പ് വെച്ചു, വല്ല തെറ്റും എൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണേന്ന് റസൂല്ലാനോട് മാപ്പ് വെച്ചപ്പം മറുപടി പറയാൻ വാക്കുകളില്ലാത്തതുകൊണ്ട് ഗദ്ഗദം കൊണ്ട് തേങ്ങുകയായിരുന്നു, കണ്ണീരായിരുന്നു അതിനുള്ള മറുപടി റസൂല്ല നൽകിയത്. ഒന്നും മറുപടി അറിയാം എത്ര മാത്രം. എന്നാ പോരായ്മകൾ ഇല്ല എന്നുള്ളതാണോ? പോരായ്മകൾ ഉണ്ടാവും, ഒരു സ്ത്രീക്കുള്ളതായ പോരായ്മകൾ ഉണ്ടാവും. കാരണം ഇതെന്താ സാധനം അറിയുന്നത്? ഒരു വളവുണ്ട് ഇതിന്. ഇപ്പം നിങ്ങളൊരു കുപ്പായം ഒരു അവിടെ കൊണ്ടുവച്ച് അത് ഓൾ ഇസ്തി ഇട്ട് വെച്ചിരുന്ന വെച്ചോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് നിങ്ങൾ ഇടുമ്പോൾ ബട്ടൺസ് നോക്കുമ്പോൾ കാണില്ല. അപ്പം നിങ്ങൾ ഇതൊന്നും ബട്ടൺസ് ഒന്നും ഇല്ലല്ലോ നിങ്ങൾ പറഞ്ഞു നിൽക്കുക. അതിനോട് മറുപടി എന്താ അറിയാം? ഞാനല്ല പോക്കിയത്, നിങ്ങൾ പോക്കിയതാ. അപ്പം നിങ്ങൾ പോയിട്ടുണ്ടായിട്ടൊക്കെ ഉണ്ടല്ലോ, എസ്തി ഇട്ടുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് കാണാലോ ബട്ടൺസ് പോയോ ഇല്ലേ. അപ്പം നിങ്ങൾ എൻ്റെ മോനെ ഇത് ജാതിയ, ഞാൻ കൈ പിടിച്ച് തോളു കഴിച്ച് ഇങ്ങനെ കൊണ്ടു കിടന്നത് ഇതിങ്ങനെ എന്താ റബ്ബെ വരമാനം വരണ്ടതിന് അല്ലേ. അപ്പം നിങ്ങൾ കുറേശ്ശെ വേജാറാൻ തുടങ്ങി. ഇതെന്താ ഇത്? ഒരു കുപ്പായത്തിൻ്റെ കാര്യം ചോദിച്ചിട്ട് പിന്നെ ഒരു ദിവസം നിങ്ങൾ വന്നിട്ട് എന്താണ്ടോ ഈ കുപ്പായത്തിൻ്റെ മുകളിൽ കാക്ക ഇരുന്നുള്ളോ? കാക്കല്ലാണ്ട് അയൽമ കോഴി കയറുമോ? ഞാൻ കാക്കനോട് വന്ന് ഇരുന്നോളാൻ പറഞ്ഞിട്ട് ഇരുന്നതല്ല അത്, ഇരുന്നതാ അത് ഞാൻ താക്കണോ? എന്നാ അങ്ങക്ക് കാവലൊന്നും കൂടിഞ്ഞു പടച്ചോനെ. എന്താ അപ്പൊ കെട്ടിയത്? എൻ്റെ റബ്ബേ, അങ്ങനെ ഇനിയിപ്പോ നോമ്പിനുള്ളത് പറഞ്ഞുതരാം. നോമ്പിന് ഇപ്പം ഉള്ളത് നിങ്ങളിപ്പോൾ ഉച്ചക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കിലോ മുന്തിരി, ഒരു കിലോ ആപ്പിള്, കൈതച്ചക്ക, വത്തക്ക ഒക്കെ വാങ്ങിയിട്ട് ഒരു കവറിലാക്കി അത് കഴിഞ്ഞിട്ട് പുരയിൽ ചെന്ന് ഒരു ഏകദേശം അസറൊക്കെ കഴിഞ്ഞാണ് ചെന്ന് അതവിടെ കൊടുത്ത് ഓൾ ആ പണിൻ്റെ തിരക്കിൽ അവിടെ വാങ്ങിയിച്ചു. ഓള് കുറച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ നോമ്പറക്കാൻ നേരത്തല്ല എന്താ ഒന്നുമില്ലേ? എന്തൊന്നുമില്ലേന്ന്? അതാ ഒന്നുകൂടി അല്ല, ഞാൻ ആപ്പിളും മുന്തിരിയൊക്കെ കൊടുത്തു. എപ്പോ ആ ആരെടുത്ത് കൊടുത്ത്? ഇവിടെ ആപ്പിളും ഞാനാണ് കൊടുന്നത്. നിങ്ങൾ അവിടെയും കൊണ്ടേ കൊടുത്തിട്ടുണ്ടാവും? ചുരുക്കി പറഞ്ഞ അങ്ങനത്തെ മറുപടികളാ കിട്ടുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹു വല്ലോണ്ട കൂലി തരാതെ പറഞ്ഞ് ഈ സാധനത്തിന് സഹിക്കണേന്. അങ്ങനെ അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങളെ പെരുമാറ്റത്തിൽ ഏറ്റവും നന്നായി ചിറ്റികളോട് പെരുമാറണം. കാരണം പെരുമാറാൻ കഴിയൂല, അതന്നെ അതുകൊണ്ട് നന്നായി പെരുമാറണം. മനസ്സിലെ? സാധാരണ നമ്മൾ ലോയക്കാരെ കണ്ടാലേ, ഇപ്പൊ ഞാൻ ബഷീർ മാഷെ കണ്ടാലേ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് പറയല്ലേ. നേരെ മറിച്ച് നമ്മൾ നമ്മളെ പെണ്ണുങ്ങളോട് സലാം ചൊല്ലി നോക്കി അസ്സലാമു അലൈക്കും, നിങ്ങൾ വെറുതെ എന്നോട് കൊഞ്ചാത്ത് കണ്ടിട്ടോ അറിയും. കാരണം ഓക്ക് ഇതൊക്കെ ഒരു കൊഞ്ചല, ഓക്കറിയാ നമ്മളെ വെയിറ്റേ.
നമ്മളാരാണ്, എന്ത് ദീനാണ് നമ്മളെടുത്തുള്ളത്, നമ്മളെ ഇസ്ലാം എന്തൊക്കെയാണ്, അത് എപ്പോഴത്തൊക്കെ എടുക്കാനുള്ള എന്നൊക്കെ ഓക്കറിയാ. ഓളെ ഏകദേശം അതിനനുസരിച്ച് ഒപ്പിച്ചാൽ പോകണ്ട. പിന്നെ നമ്മളെല്ലാ ബടായികളും കേൾക്കുന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, അത് സാധുവാണ്. എല്ലാ ബടായി കേൾക്കും, പക്ഷെ പറയും ആ പെണങ്ങൻ ഞാനങ്ങനെ മൂളി കൊടുത്തപ്പോൾ ഒക്കെ ഉള്ളതായി വിചാരിച്ച് കേട്ടതാണ്. ബാക്കോൾ ഒറ്റയ്ക്ക് പറയലുണ്ട് പലരോടും കേട്ടോ. അപ്പം ഏതായിരുന്നാലും സമയം നിങ്ങൾക്കും വൈകി, എനിക്കും വൈകിയിട്ടുണ്ട്. നിർത്തേണ്ടതുണ്ട്. ഒരൊറ്റ പേജ് കൂടി മറിച്ചിട്ടുകൊണ്ട് നിർത്താം. അല്ലാം സാർഷേ അത് പറയാം. അപ്പോൾ എന്താ അറിയോ, നമ്മൾ വല്ലാണ്ട് അധികം പറഞ്ഞിട്ട് ഞാൻ അത് ഇറങ്ങാണ്ട എൻ്റെ അക്കൗണ്ടിലേക്ക് പിന്നെയും വരും. ഇയാൾ എന്താ, ഇയാൾ നോമ്പ് വെച്ചില്ല, പിന്നെ എൻ്റെ നേരെ അതിനാ വരിക കേട്ടോ. നേർക്ക് പറഞ്ഞാൽ ഈ വിലീസിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ വളരെ മോശമായി ജീവിച്ച നഗ്നകളായ നർത്തകികളോടൊപ്പം നൃത്തം ചവിട്ടിയ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു, പഠിച്ചു ഇസ്ലാമിനെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാലാൾപ്പടയായി മാറി, അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ്.